ആമീൻ. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്. ആ സഹോദരിമാരുടെ ഭാഗത്തേക്ക് ഈ ചെറിയ ബക്കറ്റൊക്കെ മതിയോ? മടവൂരൊക്കെ ആകുമ്പോൾ വലിയ ബക്കറ്റ് വേണ്ടേ? അപ്പോൾ ആ കൈ പൊക്കാത്ത ആൾക്കാരെന്ത് ചെയ്യുക, ഇതിൽ കൊടുക്കുക ഇൻഷാല്ലാ. നിങ്ങൾ എന്ത് കൊടുക്കാൻ ഒന്നുമില്ല, സന്തോഷത്തോടെ കൊടുക്കിട്ടോ. ഇടങ്ങാറായിട്ട് കൊടുക്കും വേണ്ട, കടം വാങ്ങിയിട്ടൊന്നും കൊടുക്കണ്ട. നിങ്ങളെ കയ്യിലുള്ളത് കൊടുത്താൽ മതി ഇൻഷാല്ലാ. അള്ളാഹു ഖബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. സദഖ തുറദ്ദുൽ ബലായ, അള്ളാഹു ചാല നമുക്ക് വെച്ച പരീക്ഷണങ്ങളെ അള്ളാഹു ചാല സ്വതക്ക കൊണ്ട് തട്ടിമാറ്റുമെന്നാണ് അള്ളാഹു നമ്മിൽ വിധിച്ച ബല മുസീബത്തുകൾ അള്ളാഹു ദൂരത്താക്കി തരട്ടെ. നമ്മൾ ചെയ്തു പോയ വൻപാപങ്ങളും ചെറുപാപങ്ങളും സ്വതക്കുകളെ കൊണ്ട് അള്ളാഹു പുറത്തു തരാനിടയുണ്ടെന്നാണ്. നമ്മൾ തൗബ ചെയ്യാൻ തൗബയോടൊപ്പം നന്മകൾ വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ സ്വതക്ക ചെയ്താൽ സംഭവിച്ചു പോയ തെറ്റുകൾക്ക് അള്ളാഹു മാപ്പ് തരുമെന്നാണ്. അതുകൊണ്ട് ആ വകുപ്പിലൊക്കെ ഉദ്ദേശിച്ചിട്ടങ്ങ് കൊടുത്തേക്ക്, അള്ളാഹു തആല ഖബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ തൊട്ടടുത്ത മഹല്ലിലെ ഒരു സഹോദരൻ ഖാദർ, അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ ആൾ വെന്റിലേറ്ററിലാണ്, ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. നമ്മുടെ സദസ്സിൻ്റെ അവസാനം ദുആ ചെയ്യും. അള്ളാഹു അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് ശമനം നൽകട്ടെ, അള്ളാഹു സലാമത്ത് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലെ അദബുൽ ഹിവാർ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ കശപിശയും ഷണ്ട കൂടുകയും അടിപിടി ഉണ്ടാവുകയും കേസാവുകയും പോലീസ് കാവൽ പള്ളിക്ക് നിൽക്കുകയും ചെയ്യേണ്ട ചുറ്റുപാടുകൾ നമ്മുടെ കേരളത്തിൽ സങ്കടകരമെന്ന് പറയട്ടെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഇതിനൊക്കെ ഒരു മാറ്റമുണ്ടാക്കി തരട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. അതിന് നമ്മൾ ഉത്തരവാദികളാണ്. നമ്മൾ അതിൻ്റെ ഉത്തരവാദിത്വം അള്ളാഹുവിൻ്റെ മുമ്പിൽ ബോധിപ്പിക്കുക തന്നെ വേണ്ടി വരും. അദബുൽ ഇഖ്തിലാഫ് എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്. അയിമ്മത്തുകൾക്കിടയിൽ, ഫുഖഹായിനിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇമാമിയങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിക പാരമ്പര്യത്തിൽ, ചരിത്രങ്ങളിൽ വ്യക്തികൾ തമ്മിൽ, ഉലമാ തമ്മിൽ, സദാത്യങ്ങൾ തമ്മിൽ ഒക്കെയും അഭിപ്രായഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരു ശത്രുതയായിട്ടില്ല എന്നതാണ് അത്ഭുതം. ശത്രുതയായി കാണരുത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ശരി തന്നെയാണ്, അത് അഭിപ്രായ വ്യത്യാസമായിട്ട് തന്നെ. ഇമാം ഷാഫിഈ തങ്ങളുടെ യൂനുസ് ഇബ്നു അബ്ദുൽ അലയുമായി നടന്ന ചില സംവാദങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇമാം ഷാഫിഈ തങ്ങൾ അതിൽ കണ്ട ആ ഒരു മഹത്തായ പാരമ്പര്യമുണ്ട്. യൂനുസ് ഇബ്നു അബ്ദുൽ അല എന്ന് പറയുന്ന മോശക്കാരനല്ലാത്ത വലിയ പണ്ഡിതൻ തന്നെയാണ്. പക്ഷേ ഇമാം ഷാഫിഈ തങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോൾ മഹാനായ ഷാഫിഈ ഇമാം പാതിരാത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് വാതിലിക്കൽ മുട്ടിയിട്ട് ഷാഫിഈ ഇമാം ചെന്ന് ചോദിക്കുന്നുണ്ട്, യാ അബാ മുഹമ്മദ് അലാ യസ്തഖീം അൻ നകൂന ഇഖ്വാന വലൗ ലം നത്തഫിഖ് ഫിൽ മസ്അല. ദീനിന്റെ മസ്അലകളിൽ നമുക്ക് ഒരു അഭിപ്രായമല്ലെങ്കിൽ തന്നെ സഹോദരന്മാരെ പോലെ ജീവിച്ചുകൂടെയോ? നമുക്ക് ശത്രുത വേണ്ട കാര്യമുണ്ടോ? ഞാനും നിങ്ങളും സഹോദരനല്ലയോ? നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും എന്ന് പറഞ്ഞ മനോഹരമായൊരു പാരമ്പര്യം നമ്മുടെ മദ്ഹബിൻ്റെ ഇമാം ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. സ്വന്തം മസ്അലകളിൽ ഭിന്നഭിപ്രായമുള്ള ആളാണ്, സംവാദങ്ങൾ ഉണ്ടാകും. ആ സംവാദങ്ങളിൽ തൻ്റെ വിരുദ്ധപക്ഷത്തുള്ള ആൾ സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, ഇമാം ഷാഫിഈ തങ്ങളും സമർത്ഥനം ചെയ്യുന്നു. എന്നിട്ട് രണ്ടുപേരും ഒത്തുകൂടാതെ പിരിയുന്നു. ഇമാം ഷാഫിഈ തങ്ങളുടെ വലിയൊരു അത്ഭുതമുണ്ട്. ഏതൊരു സംവാദത്തിലേക്കും ചെല്ലുമ്പോൾ അല്ലാഹുമ്മ അരിനിൽ ഹഖ്ഖ അലാ യദൈ ഖസ്മി, അല്ലാഹുവേ എൻ്റെ പ്രതിയോഗിയുടെ കരങ്ങളിലൂടെ സത്യം കാണിച്ചു തരണേ എന്ന് ചെയ്തുകൊണ്ടാണ് ഇമാം ഷാഫിഈ തങ്ങൾ സ്റ്റേജിലേക്ക് കയറുക. നമ്മൾ ചെല്ലുമ്പോൾ എന്താ പറയുക? നമ്മൾ ജയിക്കണം, ഇല്ലെങ്കിൽ തക്ബീർ അലിട്ടെങ്കിലും ജയിപ്പിക്കണം അല്ലേ? അല്ലാഹുമ്മ അരിനിൽ ഖസ്മി, അല്ലാഹുവേ എൻ്റെ പ്രതിയോഗിയുടെ കരങ്ങളിൽ തന്നെ എനിക്ക് നീ ഹക്ക് കാണിച്ചു തരണമേ എന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ഷാഫിഈ തങ്ങളുടെ പക്ഷമാണ് സത്യമെന്നറിയാം. എന്നാലും മഹാൻ അങ്ങനെയാ പറയാ, അദബുൽ ഇഖ്തിലാഫ് എന്ന് പറയും. അദബുൽ ഹിവാർ, അദബുൽ ഇഖ്തിയാർ. മഹാനായ സുഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബ്ദുല്ലാ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, രണ്ട് മഹാന്മാരായ സുഹാബിമാർ, പ്രഗത്ഭരാണ് രണ്ടുപേരും. ഇബ്നു മസ്ഊദ് എന്നവർ ഇറാഖ് കണ്ട, കൂഫ കണ്ട പ്രഗത്ഭനായ പണ്ഡിതനാണ്. കൂഫയിലെ പള്ളിയിൽ ഇമാമായ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സുജൂദ് ചെയ്യാത്ത, തലവെക്കാത്ത, ഇരിക്കാത്ത, നിസ്കരിക്കാത്ത ഭാഗമുണ്ടാവില്ല. ആയാ ചിഹി വച്ചാലീഹി അനാ അല്ലേലി വാ തുറാഫന്നഹാർ,
രാവും പകലും വിശുദ്ധ ഖുർആൻ ഓതുകയും പഠിക്കുകയും മനനം ചെയ്യുകയും പഠനം നടത്തുകയും ഗവേഷണം ചെയ്യുകയും ചെയ്ത ഫഖീഹാണ് മിൻ ഉലമാഇ സ്വഹാബികളിൽ ഉലമാഇൽപ്പെട്ട മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മഹാനായ ഇബ്നു മസ്ഊദ് എന്നവരും മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹും ഇഖ്തലഫ في مئة مسألة في مئة مسألة نور مسألة قليل نور مسألة قليل عمر رضي الله عنهم ابن عباس النبرم ببدا ببرايا كارا يرنو بتستا ببرايا كارا نور مسألة قليل رند بيرو مدرن دا يرنونا عيسى بيبر رضي الله عنهم ابن عباس رضي الله عنهم ببرايا بتيا سانغلون دا يتشوند عبد الله بن عمر رضي الله عنهم جابر بن عبد الله دنغلا ببرايا بتيا سانغلون دا يتشوند എന്നാൽ ഇബ്നു മസ്ഊദ് എന്നവരും ഉമർ റളിയല്ലാഹു അൻഹും ബലാബലം നിൽക്കുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന മഹാന്മാരാണ്. നൂറോളം മസ്അലകളിൽ അവർക്ക് വിരുദ്ധ അഭിപ്രായങ്ങളുണ്ട്. ഉമർ തങ്ങളുടെ അഭിപ്രായമല്ല ഇബ്നു മസ്ഊദ് എന്നവർക്ക്, ഇബ്നു മസ്ഊദ് എന്നവരുടെ അഭിപ്രായത്തോട് യോജിക്കില്ല ഉമർ എന്നവര്. എന്നാൽ തന്നെയും മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദ് എന്നവരെ കാണുമ്പോൾ كنيف ملي علما وفقها ابن مسعود انا برا كانم بتشيري تشوند بنجيري تشوند سويغيري تش يدنيت كاي بدي تشوند برايم علم فقههم نرى الله نلقيا باندي تتند سوريوبا مين آدر سوجاك ما يبدي تشوند انا ابن مسعود رضي الله عنه ابن عمر انا برا سويغيري كندا كنيف ملي علما وفقها فقههم علم دائرنا പ്രകൽഭന ായ പണ്ഡിതനെ എന്ന് പറഞ്ഞ് ഇബ്നു മസ്ഊദ് എന്നവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അതാണ് അദബുൽ ഇഖ്തിലാഫ്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ മസ്അലകളിലല്ല, സംഘടനകളുടെ പേരിലാകുമ്പോൾ തന്നെയും സലാം പറയാതെയും പറയുന്ന സലാം മടക്കാതെയും മുഖം വീർപ്പിച്ചും മുഖം കറുപ്പിച്ചും നടക്കുന്ന ആളുകൾ നൂറ് തവണ കേൾക്കണം, ഇത് അള്ളാഹുവിന്റെ ശരീഅത്തല്ല നമ്മൾ ചെയ്യുന്നത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പാരമ്പര്യം ഓർക്കണമേ. അദബുൽ ഇഖ്തിലാഫ്. വ്യത്യാസങ്ങൾ ഉണ്ടായിട്ട് പോലും ദീനിന്റെ ഉസൂലുകളിൽ യോജിക്കുന്ന ആളുകൾ, മുബ്തദിഉകളെ കുറിച്ചല്ല പറയുന്നത്, ദീനിന്റെ ഉസൂലുകളിൽ ഒരുമിക്കുന്ന ആളുകൾ, ദീനിന്റെ ഉസൂലുകൾ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ, ഇഖ്തിലാഫുള്ള വിഷയങ്ങൾ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ അത് ചിന്ന ഭിന്നമായി പോവാനോ സംഘടനകൾക്ക് പാരകളായി മാറാനോ അല്ലെങ്കിൽ ഉമ്മത്തിനെ കഷ്ണം വെക്കാനോ ഈ ഉമ്മത്തിൻ്റെ അഖണ്ഡത നഷ്ടപ്പെടുത്താനോ പോവല്ലേ. അള്ളാഹുവിന് വേണ്ടി ഇഖ്തിലാഫുകളെ, വ്യത്യസ്ത അഭിപ്രായങ്ങളെ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ട് അലാ നസ്തഖീമു അന്നകൂന ഇഖ്വാനൻ വലൗ ലം നത്തഫിഖ് ഫിൽ മസ്അല എന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു മഹാനായ ഉനൈസ് ഇബ്നു അബ്ദുൽ അലയോട് പറയുന്ന പോലെ, ഇതാ നമുക്ക് യൂസ് ഇബ്നു അലയോട് പറയുന്ന പോലെ ഒരു മസ്അലയിൽ യോജിക്കാൻ പറ്റിയില്ലെങ്കിലും മസ്അലകളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും പരസ്പരം ചീത്ത പറയാതെയും പഴിചാരാതെയും ആക്ഷേപിക്കാതെയും ഹംസും ലംസും ചെയ്യാതെയും നമുക്ക് ഇഖ്വാനുകളായിക്കൂടെ, സഹോദരന്മാരായിക്കൂടെ മുഖത്തുള്ള പുഞ്ചിരിയും സ്വതക്കയും എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നോട് നൂറ് മസ്അലകളിൽ ഭിന്ന അഭിപ്രായമുണ്ടായിരുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ കാണുമ്പോഴാണ് കാന യഹിശ്ശു ലഹു വയബ്ഷ് മഹാനവറുകൾ പുഞ്ചിരിച്ചുകൊണ്ട് മുഖപ്രസന്നതയോടുകൂടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കുനൈഫുൻ മുലിഅ ഇൽമൻ വഹിക്മാ ഇൽമും വിജ്ഞാനവും ഫിഖുഹും എമ്പാടും നൽകപ്പെട്ട പണ്ഡിതനെ സ്വന്തം അഭിപ്രായങ്ങളോട് യോജിക്കാത്ത ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനു വന്ന സുഹാബിയെ ആദരസൂചകമായി ബഹുമ ആദരിക്കുകയും ആദരസൂചകമായ വാക്കുകൾ പറയുകയും ചെയ്ത് സന്തോഷത്തോടെ സ്വീകരിച്ചിരുന്ന മഹാനുകൂടിയാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഉമർ എന്നവരോട് ഇബ്നു സുഹറയാൻ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ലം മജ്ലിസു ഉമറ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ലം മജ്ലിസുൻ വാഹിദുൻ മിൻ ഉമർ ഔസഖു ഇൻദി മിൻ അമലി സന ഒരു വർഷം അമലു ചെയ്യുന്നതിനേക്കാളും ഉമർ അള്ളാഹുവിന്റെ മജ്ലിസിൽ ഒരിക്കൽ ഒരു മജ്ലിസിൽ ഉമർ തങ്ങളുടെ ഒരു വാദു കേൾക്കലാണ്, ഉമർ തങ്ങളുടെ മജ്ലിസിൽ ഇരുന്ന് ഒരു നസീഹത്ത് കേൾക്കലാണ് ഒരു കൊല ചെയ്തതിനേക്കാളും ഖൈറെന്ന് പറഞ്ഞിരുന്ന മഹാൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നോക്കണം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബഹുമാനം. ഇന്നത് നഷ്ടപ്പെട്ട കാലമാണ്. നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി ഓരോരുത്തരും ചെറു ചെറു സംഘങ്ങളായി സംഘടനകളായി ഭിന്ന
ഭിന്നിച്ച് 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 ഈ ഉമ്മത്തിനെ കഷ്ണം കഷ്ണം കഷ്ണമാക്കി കൊണ്ടിരിക്കുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അദ്ദേഹം ഇസ്ലാം പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു യൂനുസ് ഇബ്നു അബ്ദുൽ അലയോട് കാണിച്ച പോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരിൽ മഹാനായ മഹാനായ അഷ്റഫ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിൽ നൂറോളം സ്വഹാബിമാരെ കണ്ട മാലിക് റളിയല്ലാഹു തആല അൻഹു മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ഇമാമു ദാരിൽ ഹിജ്റ മദീന കണ്ട പ്രഗൽഭനായ ഇമാം ലോകം കണ്ട പ്രഗൽഭനായ ഇമാം ആലിമു മദീന മദീന കണ്ട പ്രഗൽഭനായ ഇഫ്താ വമാലികും ഫിൽ മദീന റഹ്മത്തുല്ലാഹി അലൈഹി പരിശുദ്ധമായ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ചെറുപ്പക്കാരനായ കുട്ടി മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു മാലിക് മദ്ഹബിന്റെ ഇമാം പള്ളിയിൽ ഇരുന്നു തഹയ്യത്ത് നിസ്കരിക്കുന്നതിന്റെ മുമ്പിൽ ആളുകൾ നിത്യേന കയറിയിറങ്ങുന്ന പള്ളിയാണത് ആ പള്ളിയിൽ കയറിയിരുന്നപ്പോ ഒരു ചെറുപ്പക്കാരനാണ് പറഞ്ഞത് ഒരു ടീനേജുകാരനാണ് പറഞ്ഞത് മാലിക് ഇബ്നു അനസ് എന്നവരെ എഴുന്നേറ്റ് രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൂ തഹയ്യത്ത് നിസ്കരിക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോ മുഅത്വ എന്ന പ്രഗത്ഭമായ ഗ്രന്ഥം ഇസ്ലാമിക ലോകത്ത് എഴുതപ്പെട്ട ഫിഖുഹും ഹദീസും അടങ്ങിയ എന്നാൽ ഹദീസിന്റെ രചനകളിൽ ആദ്യത്തെ രചന എന്നറിയപ്പെടുന്ന മാ വാത്വ അലൈഹി ഉലമാ ഉദ്ദഹർ ആ കാലഘട്ടത്തെ മുഴുവൻ ആലിമീങ്ങളും ഒത്തുസമ്മതിച്ച മുഅത്വ എന്ന ഗ്രന്ഥം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് ആ പ്രഗത്ഭമായ കിതാബ് 9 ദിവസങ്ങളെടുത്ത് 9 വയസ്സിൽ പഠമാക്കിയ ഇമാമാണ് നമ്മുടെ ഇമാം ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻ ഇമാം മാലിക് എന്നവരോടാണ് ചെറുപ്പക്കാരനായ ഒരു കുട്ടി പറയുന്നത് മാലിക് എന്നവരെ എഴുന്നേറ്റ് രണ്ട് റക്അത്ത് നിസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോ എഴുന്നേറ്റ് നിൽക്കുകയും രണ്ട് റക്അത്ത് നിസ്കരിക്കുകയും ചെയ്തു അപ്പോഴാണ് മനുഷ്യന്മാരിൽ ചില ആളുകൾ പിഴപ്പിക്കുന്ന ആളുകൾ കാണും പിശാചിന്റെ ചിന്തകളുള്ളവർ കാണും അവർ പറഞ്ഞു മാലിക് ഇബ്നു അനസേ നിങ്ങൾ ഇമാമല്ലയോ ഇമാമു ദാരിൽ ഹിജ്റ അഷ്റഫുൽ ഖൽഖിന്റെ മദീനയുടെ ഇമാമല്ലയോ അങ്ങ് ഉലമാഇന്റെ നേതാവല്ലയോ അഅലാമായ അലിമീങ്ങളുടെ അലമല്ലയോ നിങ്ങൾ ഒരു കുട്ടി പറഞ്ഞത് കേൾക്കേണ്ടതുണ്ടോ ഒരു കുട്ടി പറഞ്ഞത് നന്മയാണ് ആ നന്മ കുട്ടി പറഞ്ഞാലും മുഅ്മിനായ മനുഷ്യൻ ഇൽം അന്വേഷിക്കുന്ന ആളാണ് നന്മ അന്വേഷിക്കുന്നവനാണ് ഐന വജദഹ ഫഹുവ അഹഖു ബിഹി അതെവിടെ കിട്ടിയാലും മുഅ്മിനായ മനുഷ്യനാണ് ഇൽമിൻ അർഹനെന്ന് നബി തങ്ങൾ പഠിപ്പിച്ച പാരമ്പര്യം അതറിയുന്ന മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി വരാൻ പോകുന്നു എന്താ ചോദ്യം ഇമാം അവർകളെ ഒരു കുട്ടി പറയുമ്പോഴേക്കും എന്ന് പറഞ്ഞപ്പോ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി ഖശീതു അള്ളാഹു ചില ആളുകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ മുർസലാത്തിൽ അള്ളാഹു പറഞ്ഞു ചില ആളുകൾ അങ്ങനെയാണ് അവരോട് നിസ്കരിക്കണം എന്ന് പറയുമ്പോൾ അവർ നിസ്കരിക്കാത്തവരാണ് എന്നാലെ ഈ ചെറുപ്പക്കാരൻ എന്നോട് എഴുന്നേറ്റ് നിസ്കരിക്കണമെന്ന് പറയുമ്പോ ഞാനത് ചെയ്യാതിരുന്നാൽ ഈ ആയത്തിൽ പറഞ്ഞ അപകടം പിടിച്ച സമൂഹത്തിൽ ഞാൻ പെട്ടുപോകുമോ എന്ന് ഞാൻ പേടിച്ചുപോയി അതുകൊണ്ടാണ് ഞാൻ അനുസരിച്ചത് ഒരു കുട്ടി പറഞ്ഞാലും അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമല്ലേ ആ പറഞ്ഞത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമല്ലേ ആ പറഞ്ഞത് സത്യം അംഗീകരിക്കുന്നത് തൻ്റെ പ്രതിയോഗിയിൽ നിന്നാണെങ്കിൽ തന്നെയും ശത്രുക്കൾ ആരാണെങ്കിൽ തന്നെയും ശത്രുക്കളിലെ നന്മയെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് തിന്മ കാണുമ്പോൾ സർവമാന നന്മകളും മൂടി വെക്കേണ്ടതില്ല തിന്മ കാണുമ്പോൾ സർവമാന നന്മകളും വിസ്മരിച്ചുകൂടാ ഒരിക്കലും മറന്നുകൂടാ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിന്റെ ഉലമാഇനിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് ഇഖ്തിലാഫുൽ അഇമ്മത്തി റഹ്മത്തുൽ ലിൽ ഉമ്മ അഇമ്മത്തുൽ മുജ്തഹിദീൻ മുജ്തഹിദീങ്ങളായ ഇമാമുമാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അത് വിഭിന്നമായ തമ്മിലടിക്കുന്ന സംഘടനകളായി പോയിട്ടില്ല അവിടെ ഇത്തിഫാഖിന്റെ മാതൃകകളുണ്ട് യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട് സത്യം എവിടെ കണ്ടാലും അംഗീകരിക്കുകയും സ്വീകരിക്കുകയും സത്യത്തെ അനുസരിക്കുകയും സത്യത്തിന് വഴങ്ങുകയും ചെയ്യുന്നതാണ് അദബ് സത്യം സ്വീകരിക്കാതിരിക്കുന്നത് ബത്തറുൽ ഹഖ് എന്ന് പറഞ്ഞ അഹങ്കാരമാണ് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത് ആരാണ് എവിടെയാണെന്നല്ല
അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഒരു കുട്ടി പറയുമ്പോൾ അവിടെ വൈരാഗ്യത്തോടുകൂടെ പെരുമാറുകയല്ലോ വേണ്ടത്, സ്നേഹത്തോടെ സ്വീകരിക്കുകയല്ലേ വേണ്ടത്. ഇത് ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാതൃകയാണ്, സ്വഹാബത്തിന്റെ മാതൃകയാണ്, അയിമ്മത്തുൽ മുജ്തഹിദീങ്ങളുടെ മാതൃകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഉമ്മത്തിന്റെ മനസ്സിനെ യോജിപ്പിക്കട്ടെ. ഈ ഉമ്മത്തിന്റെ മനസ്സുകൾക്കിടയിലുള്ള മുറിവുകൾ മാറുകയും ഈ ഉമ്മത്തിന്റെ വഹ്ദത്തും ഒരു ഒഴുമയും ഐക്യവും ശക്തിയും അല്ലാഹു പകരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിനോട് ചെയ്യുന്ന പ്രഗൽഭമായ ഒരു ഖുതുബയുണ്ട്, ഒരു പ്രഭാഷണമുണ്ട്. അയ്യുഹൻ നാസ്, അല്ലയോ ജനങ്ങളെ, മനാഖിബ് ഉമർ എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനാഖിബ് വിവരിക്കുന്നിടത്ത് ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അലാ ഇന്നമ കുന്ന നഅരിഫുകും ഇദ് ബൈന ദുഹ്റിന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീർഘമായ ഒരു പ്രസംഗമാണത്, ദീർഘമായ ഒരു ഖുതുബയാണത്. ശ്രദ്ധിച്ചു കേൾക്കുക. മഹാനായ ഉമർ എന്നവർ പറയുന്നു, ജനങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് എനിക്കും നിങ്ങൾക്കും പരസ്പരം അറിയാൻ കഴിയുമായിരുന്നു. വയൻസിലുൽ വഹയു യുവയുനബ്ബിഉനല്ലാഹു മിൻ അഖ്ബാരികും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾക്ക് വഹി ഇറങ്ങുന്നു, അല്ലാഹു പറഞ്ഞു തരും ഈ ഇരിക്കുന്നതിൽ ആരാണ് മുനാഫിഖീങ്ങളെന്ന്, ആരാണ് അപകടകാരികളെന്ന്, ആരാണ് ശത്രുക്കളെന്ന്, ആരാണ് മിത്രങ്ങളെന്ന്, ആരാണ് സ്വർഗത്തിന്റെ അഹലുകാരെന്ന്, ആരാണ് മുജ്രിമീങ്ങളെന്ന് അല്ലാഹു ഹബീബിന് അറിയിച്ചു കൊടുക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും. അലാ അറിയണം, ഹബീബ് നമ്മളോട് യാത്ര പറഞ്ഞു, വഹി അവസാനിച്ചിരിക്കുകയാണ്, ഇനി ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി ഇറങ്ങി വരാൻ പോകുന്നില്ല. നിങ്ങൾ പറയുന്നത് കൊണ്ടാണ് നിങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നിങ്ങളുടെ സംസാരത്തിലാണ് എന്താണ് നിങ്ങളുടെ ഉദ്ദേശ്യമെന്ന് മനസ്സിലാവുന്നത്. നമുക്ക് വഹി വരാനിടമില്ല. മൻ അളഹറ ഖൈറൻ ളനന്നാ ബിഹി ഖൈറൻ വഅഹബബ്നാ. അതുകൊണ്ട് ആരെങ്കിലും നന്മ പ്രത്യക്ഷമായി നന്മ ചെയ്യുമ്പോൾ നമ്മളത് ഇഷ്ടപ്പെടുകയും അത് നന്മയാണെന്ന് അംഗീകരിക്കുകയും ചെയ്യും. ومن أظهر شرا ظننا به شرا وأبغضناه عليه. ആരെങ്കിലും പരസ്യമായി തിന്മ ചെയ്യുമ്പോൾ അയാൾ മോശക്കാരൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുക, ആ മനുഷ്യനെ നമ്മൾ വെറുക്കുകയും ചെയ്യും. നിങ്ങൾ നല്ലവരായിരിക്കാം, പ്രത്യക്ഷത്തിൽ കാണുന്നത് കൊണ്ടാണ് വിധി എഴുതുന്നത്. സറായിറുക്കും ബൈനക്കും വബൈന റബ്ബിക്കും, നിങ്ങളുടെ രഹസ്യം നിങ്ങൾക്കിടയിലും അല്ലാഹുവിനും ഇടയിലാണ്. നിസ്കരിക്കാതിരിക്കുമ്പോൾ പ്രത്യക്ഷമായ ശരീഅത്തിന്റെ കാഴ്ചപ്പാടിലൂടെ അത് തെറ്റാണെന്നാണ് വരിക. നിങ്ങൾ സ്വകാര്യമായി ചെയ്യുന്ന വിഷയമറിയില്ല, പ്രത്യക്ഷമായി ദീനിന്റെ ഒരു നിയമം ലംഘിക്കുമ്പോൾ ദീനിന്റെ ശരീഅത്തിന്റെ ഹുക്കുമിനെ നഖ്ദു ചെയ്തു എന്നാണ് പറയാം. എന്നാൽ ഒരു പക്ഷേ നിങ്ങളും അല്ലാഹുമിടയിൽ രഹസ്യമായ ഇബാദത്തുകൾ ഉണ്ടായിരിക്കാം, പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹുവിനും യാത്ര പറഞ്ഞു പോയ കാലമല്ലയോ, വഹി വരാത്ത കാലമാണ്, ആകാശലോകത്ത് നിന്ന് വഹിയുമായി ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരാത്ത കാലമാണ്. അതുകൊണ്ട് സറായിറുക്കും ബൈനക്കും വബൈന റബ്ബിക്കും, നിങ്ങൾ ഓരോരുത്തരുടെയും രഹസ്യം നിങ്ങൾക്കും അല്ലാഹുവിനും ഇടയിലാണ്. അലാ വഇന്നഹു ഖദ് അതാ അലയ്യ ഹീനുൻ, എന്നാൽ ഒരു സമയം എനിക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായി. إنما أنا أحسب أن من قرأ القرآن يريد الله وما عنده. ഖുർആൻ ഓതുമ്പോ, വഅദ് പറയുമ്പോ, പ്രഭാഷണം നടത്തുമ്പോ, നസീഹത്ത് ചെയ്യുമ്പോ, വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുമ്പോ, ഇമാമ് നിൽക്കുമ്പോ, തറാവീഹിൻ ഇമാമത്ത് നിൽക്കുമ്പോ, ഖുർആനിന്റെ പാരായണം നടത്തുമ്പോ, ദീനിന്റെ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ, അത് അല്ലാഹുവിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ثم خيل الي باخره. എന്നാൽ എനിക്ക് മറ്റൊരു അഭിപ്രായം തോന്നുകയാണ് ഇപ്പോ. അന്ന രിജാലൻ قد قرؤوه يريدون ما عند الناس. ഖുർആൻ ഓതുന്നതിലൂടെ, ദീൻ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ, വഅള പറഞ്ഞു കൊടുക്കുന്നതിലൂടെ, നസീഹത്ത് ചെയ്യുന്നതിലൂടെ, ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്നതിലൂടെ, സദുപദേശം നൽകുന്നതിലൂടെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് വേണം എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു
يريدوا فأريد الله بقراءتكم وأريدوه بعمالكم أدوكوند نعان پرأيتت ننجل الله ونعان ادشي كيندد قرآن ودنبو حفظاكم بو حافظاكم بو منوحر ما يخراءتون داكم بو وأريدوه بعمالكم دين النسيبنم جيوم بو جننجل كيلن بديشي كيلن الله ونعان ادشي كيندد الله قول درمنان بديشي كيندد جننجل نكاشوان كيان اللا دين പ്രവർത്തനം ചെയ്യേണ്ടത് എന്ന് ഫാറൂഖ് റളിയല്ലാഹു അൻഹു കൊല്ലുംബാണ് മനോഹരമായ ഒരു സദുപദേശം നൽകുന്നത് എത്ര മഹാനാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു 1400 കൊല്ലങ്ങൾക്ക് മുമ്പാണ് മനുഷ്യന്റെ മനസ്സിനുള്ളിലൂടെ കടന്നുവരുന്ന ദുനിയാവിന്റെ മോഹത്തെക്കുറിച്ച് പണ്ഡിത ലോകത്തും ഇൽമിന്റെ ലോകത്തും മുതഅല്ലിമീങ്ങളുടെ ലോകത്തും ദുനിയാവുമായുള്ള പ്രേമവും പൈസ ഉണ്ടാക്കാനുള്ള ആഗ്രഹത്തിലും അല്ലാഹുവിന്റെ ദീനിനെ കച്ചവടച്ചരക്കാക്കുന്ന ഏർപ്പാടുകൾ ഈ ഉമ്മത്തിന് അപകടം വരുത്തുമെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അല്ലാഹുവിനെ ഉദ്ദേശിച്ച് ചെയ്യണേ അല്ലാഹുവിന്റെ പ്രീതി ഉണ്ടാവണേ മനുഷ്യരുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടാൻ വേണ്ടി ചെയ്യല്ലേ എന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻ മഹാനവറുകൾ പറയുന്നു ഫവല്ലദി نفسي بيدي معنا عمر رضي الله عنه برينه كيف لا لأقصنه كيف لا أقصه وقد رأيت رسول الله صلى الله عليه وسلم يقص من نفسه ألا لا تضرب المسلمين فتذلوهم أمير المؤمنين عمر النور برينا عمر الله برينه جننغ لليك نان اند اند اديوغ السنمار نيوغي كنند ألا وإني ما أرسل عمالي إليكم ليضربوا أبشاركم ولا ليأخذوا أموالكم ജനങ്ങളുടെ പൈസ പിടിച്ചു പറ്റാനോ ജനങ്ങളെ അടിക്കാനോ വേദനിപ്പിക്കാനോ അല്ല എൻ്റെ ഉദ്യോഗസ്ഥന്മാരെ ഞാൻ നിയമിക്കുന്നത് പിന്നെയോ ولكني أرسلتهم ليعلموكم دينكم وسننكم നിങ്ങൾക്ക് ദീനും ദീനുകളും ഹബീബിന്റെ ജീവിതവും പഠിപ്പിക്കാനാണ് ഞാൻ എൻ്റെ ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കുന്നത് അതുകൊണ്ട് ആരെങ്കിലും അടിക്കുകയാണെങ്കിൽ അവർക്ക് ഞാൻ പ്രതികാരം ചെയ്യും ഖിസാസ് ചെയ്യും റളിയല്ലാഹു തആല അൻഹു പറയുന്നു ആരും മുസ്ലിമീങ്ങൾ അടിക്കരുതേ ലാ തുദ്രിബുൽ മുസ്ലിമീന ഫതുദില്ലൂഹും ഒരു മനുഷ്യനെ അടിക്കുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ നിസ്സാരപ്പെടുത്തലാണ് ആ മനുഷ്യനെ നാണം കെടുത്തലാണ് നാണം കെടുത്തുന്ന പണിയാണ് അടിക്കുക എന്ന് പറയുന്നത് നിസ്സാര പ്രശ്നങ്ങൾക്ക് കശപിശ കൂടുന്നവർ ഓർക്കുക അള്ളാഹുവിന്റെ പള്ളികൾക്കുള്ളിൽ വെച്ച് കമ്മിറ്റി ഭാരവാഹിത്വത്തെ ചൊല്ലി അടിപിടി കൂടുമ്പോൾ ഓർക്കണമേ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ നിസ്സാരപ്പെടുത്തുന്ന പണിയാണ് അടിക്കുക എന്ന് പറയുന്നത് നിങ്ങളത് ചെയ്യല്ലേ വലാ തംനഊഹും ഹഖൂഖഹും നിങ്ങൾ ഒരിക്കലും മുസ്ലിമീങ്ങളുടെ ബാധ്യതകൾ അവരുടെ ഹക്കുകൾ അവകാശങ്ങൾ തടഞ്ഞു വെക്കരുത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവർക്ക് നന്ദി നീതി നിഷേധം ചെയ്യലാണത് വലാ തുൻജിലൂഹുമുൽ മഹാലിക ഫതുലയ്യൂഹും നിങ്ങൾ മുസ്ലിമീങ്ങൾക്ക് അപകടങ്ങൾ ഉണ്ടാക്കരുത് അപകടകരമായ തീരുമാനങ്ങൾ ഉണ്ടാക്കരുത് ഇവരെ നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ് അവസാനം അവസാനിപ്പിച്ചുകൊണ്ട് ഉമർ എന്നവർ പറയുന്നു فإن رجلا من المسلمين أحب إلي من مئة ألف دينار شريكم من سلاك عمر رضي الله عنه بدي بيكون إي موليم إي أمتنا نشتبت بوفرد فإن رجلا من المسلمين مسلمين الپت ورال أحب إلي آلان يريك اشتبت من مئة ألف دينار ഒരു ലക്ഷം ദീനാർ ഒരു ലക്ഷം സ്വർണ നാണയം കിട്ടുന്നതിനേക്കാളും വരുമാനമുണ്ടാക്കുന്നതിനേക്കാളും ബൈത്തുൽ മാലിലേക്ക് സ്വത്ത് വരുന്നതിനേക്കാളും ഒരു ലക്ഷം ദീനാർ സമ്പാദ്യം കിട്ടുന്നതിനേക്കാളും ഒരു മുസ്ലിമായ മനുഷ്യനാണ് രക്ഷിക്കപ്പെടേണ്ടത് ഒരു മുസ്ലിമായ മനുഷ്യനാണ് മൂല്യമുള്ളത് എന്ന് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് അല്ലാഹു തആല അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എത്ര മനോഹരമാണ് ഈ വാചനങ്ങൾ എത്ര ശക്തമാണ് ഈ ആശയങ്ങൾ ഇതാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വല്ലദീന കഫറു ബഅദുഹും ഔലിയാഉ ബഅദ് ഇല്ലാ തഫഅലൂഹ തകും ഫിത്നതും ഫിൽ അർളി വഫസാദും കബീർ
عمر رضي الله تعالى عنه سندم برتن سند أميرا يرنا مو أبو موسى رضي الله عنه كتريدي برايما يرنا أما بعد فإن أسعد الرعاة من سعدت به رعية جنغل سندوشكم بو سندوشتن كارنا كارنا أغن برنا ديغاري آن يتوون نل برنا ديغاري يتوون موشبت برنا ديغاري آران نريمو وإن أشق الرعاة من شقيت به رعية سندم ഭരണീയർ നാട്ടുകാർ പൊതുജനങ്ങൾ ആരെക്കൊണ്ടാണോ വിഷമത്തിലാകുന്നത് ആരെക്കൊണ്ടാണോ പരാജയത്തിലാകുന്നത് അവരാണ് ഏറ്റവും മോശപ്പെട്ടവർ ദുണ്ട ഭൂമൂസ ജനങ്ങളോട് നന്നായി പെരുമാറേണമേ ജനങ്ങളോട് നന്നായി പെരുമാറേണമേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻ എത്രയെത്ര പാഠങ്ങളാണ് എത്രയെത്ര പാഠങ്ങളാണ് അമീറുൽ മുഅ്മിനീ നമുക്ക് നൽകുന്നത് വക്യാ گردوں کو جس کا ہے ایک ٹوٹا ہوا تارا ലോകത്ത് വിജയത്തിന്റെ വിജയഗാഥ രചിച്ചുപോയ മഹത്തുക്കളാണിവർ മുബഷറും ബിൽ ജന്നയാണിവർ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവർ എന്നാൽ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെടുമ്പോഴും അള്ളാഹുവിനെ ഭയപ്പെടുകയും ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം ശരിക്കും ബോധിപ്പിക്കുകയും ചെയ്തിരുന്ന ആളുകൾ നമ്മൾ ഓർക്കുക ഉമർ റളിയല്ലാഹുവിനെ ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന പോലെ നമ്മൾ നമ്മുടെ വീട്ടുകാരെക്കുറിച്ച് വിചാരിക്കാറുണ്ടോ ഉമർ റളിയല്ലാഹുവിനെ ഒരു ഒട്ടകം അവിടെ കാലിടറി വീണാൽ ഇരിച്ചിന്റെ വക്കിലൂടെ നടന്നു പോകുമ്പോൾ ഇറാഖിൽ ജസീറത്തുൽ അറബിലല്ല മദീനയിലോ മക്കയിലോ അല്ല ഇറാഖിൽ അങ്ങ് ഷാമിന്റെ ഇപ്പുറത്തെ ഇറാഖിന്റെ ഭാഗത്ത് ടൈഗ്രീസിന്റെ അരികത്തുകൂടെ ഒട്ടകം നടന്നു പോകുമ്പോൾ ഒട്ടകം കാലിടറി വീണുപോയാൽ അതിന് ഉത്തരവാദി ഉമറാകുമോ നമ്മൾ ആലോചിക്കണം നമ്മുടെ മക്കള് പരീക്ഷയിൽ ജയിക്കാതെ പോകുമ്പോൾ അല്ലെങ്കിൽ പരാജയപ്പെടുമ്പോൾ അവർ അപകടങ്ങളിൽ ചെന്നു ചാടുമ്പോൾ അവർ കടുത്ത മോശമായ പ്രവർത്തനങ്ങളിൽ ചെന്നു ചാടുമ്പോൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഉപ്പമാരുമ്മമാരെ തയ്യാറാവാറുണ്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ അയൽപക്കങ്ങളിൽ നമ്മുടെ മഹല്ലുകളിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന സംഭവങ്ങൾ ഉമറെന്നവർ ആലോചിക്കുന്നത് തൻ്റെ ഭരണാധികാരത്തിൻ്റെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്തേക്കാണ് അവിടെ നടന്നാൽ ഇവിടെ ഇരിക്കുന്ന ഞാൻ ഉത്തരവാദിയാകുമോ അതുകൊണ്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ നാല് ചുമരുകൾക്കുള്ളിലുള്ള വിഷയങ്ങൾ പോലും നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ ഉമറെന്നവരുടെ ജീവിതം പഠിച്ചിട്ട് എന്ത് കാര്യം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിന് എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയും അതുകൊണ്ട് മഹാസാമ്രാജ്യമല്ല കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി പ്രായപൂർത്തിയാകുന്ന ആൺകുട്ടികളെ പ്രായപൂർത്തിയാകുന്ന പെൺകുട്ടികളെ ജീവിതത്തിലേക്ക് പിച്ചവച്ച് നടന്നു വന്ന് അപകടങ്ങളിൽ ചാടിയിട്ട് ചെറുപ്പത്തിലെ മയക്കുമരുന്നിനും ഡ്രഗ്സിനും അടിമകളായി മാറുമ്പോൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയാതെ കൈമലർത്തുന്ന രക്ഷിതാക്കളുടെ സമൂഹത്തിൻ്റെ മുമ്പിലാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു കാലിടറി വീഴുന്ന ഒട്ടകത്തെ ചൊല്ലി വേദനിക്കുന്ന വേദന നമ്മൾ പങ്കുവെക്കുന്നത് അല്ലാഹുവേ അല്ലാഹുവേ ഏറ്റവും നല്ല തർബിയത്ത് ചെയ്യാൻ കഴിയുന്ന മാതാക്കളായി ഉപ്പമാരായി ഞങ്ങൾക്ക് മാറാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ മക്കളിൽ കൺകുളിർമയെ തരണേ തമ്പുരാനെ اللهم قر عيننا في ابنائنا وازواجنا وامتنا وشبابنا നമ്മുടെ യുവജനങ്ങൾ പൊതുസമൂഹം യുവാക്കളെ യുവതികളെ നമ്മുടെ മക്കളെ ഭാര്യ സന്തതികൾ അവരിൽ അല്ലാഹുവേ നമുക്ക് കൺകുളിർമയെ തരയണമേ നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യുക മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വലിയ പേടിയിലായിരുന്നു ഖാദിസിയ യുദ്ധത്തിലേക്ക് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞേക്കുമ്പോൾ سعد رضي الله عنه أران من له خالي خال كخالي هذا خالي فليني من خاله അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് എന്നവരെ കാണുമ്പോൾ പറയുമായിരുന്നു ഖാലി എൻ്റെ അമ്മാവനാണ് സഅദ് എന്ന് റളിയല്ലാഹു അൻഹു മുസ്തജാബു ദഅവയാണ് സ്വഹാബികൾ ദുആഇന് ഉടനടി ഉത്തരം കിട്ടുന്ന സ്വഹാബിയായിരുന്നു മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ വളരെ സ്നേഹത്തോടുകൂടെ പറയുമായിരുന്നു ഇർമിയാ സഅദ് ഫിദാക ഉമ്മി വഅബീ സഅദേ എറിഞ്ഞോളു സഅദേ അമ്പെയ്തോളു സഅദേ എന്ന് ഉഹദിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞുകൊണ്ട് പറഞ്ഞു ഇർമിയാ സഅദ് യാ സഅദ് എറിഞ്ഞോളു സഅദേ ഫിദാക അബീ വ ഉമ്മി എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും അങ്ങേക്കു ദണ്ഡമാണ് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിയോട് സ്വഹാബിമാർ നബിയോട് പറയാറുണ്ട് ഈ വാക്ക്
സ്വഹാബി മാർ നബിയോട് അങ്ങനെയാ പറയാ ഫിദാക അബീവ ഉമ്മി യാ റസൂലല്ലാഹ് എന്നാൽ മൻ ഫദാലഹു റസൂലുള്ളാഹി ബി ഉമ്മിഹി വ അബീ സ്വന്തം ഉമ്മയെ റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മയെ ആമിന ബീവിയ റളിയല്ലാഹു അൻഹ ഹബീബിന്റെ വാപ്പയായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ആ രണ്ട് മഹത്തുക്കളെ ദണ്ഡമാണ് എന്റെ മാതാപിതാക്കളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കാൻ ഒരുക്കമാണ് എന്ന് ഏതെങ്കിലും ഒരു സ്വഹാബിയോട് നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്വഹാബി ഒരാൾ മാത്രമാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു നബി അങ്ങനെയാ വിളിക്ക എന്റെ അമ്മാവനെ തഖലി സഅദ് റളിയല്ലാഹു അൻഹു അഭിമാനത്തോടെ പറയുമായിരുന്നു ഹാദാ ഖാലി ഫൽയുരിനി ഇംറുഉൻ ഖാലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിധങ്ങളാണ് പറയുന്നത് സഅദ് എന്നവരെ കുറിച്ച് എന്റെ അമ്മാവനാണിത് ആർക്കെങ്കിലും ഉണ്ടോ എന്റെ അമ്മാവനെ പോലെ വേറൊരു അമ്മാവൻ ചോരബന്ധത്തിലുള്ള അമ്മാവനല്ല അത് സഅദ് എന്നവർ നബിധങ്ങളുടെ ചോരബന്ധമുള്ള ആളല്ല ഉമ്മയുടെ സഹോദരനും അല്ല നബിയുടെ ഒരു സ്വഹാബിയാണ് കൂട്ടുകാരനാണ് എന്നാൽ സ്നേഹം കൊണ്ട് നബിധങ്ങൾ അങ്ങനെയാ പറയാറുള്ളത് ആ സഅദ് എന്നവരെ ഖാദിസിയ യുദ്ധത്തിലേക്ക് ഏൽപ്പിക്കുമ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് സഅദേ സഅദേ ഓർക്കേണമേ സഅദേ നിങ്ങളെ ഞാൻ ഈ യുദ്ധത്തിലേക്ക് അയക്കാൻ പോവുകയാണ് അതുകൊണ്ട് സഅദേ യാ സഅദ് ഇബ്നു വുഹൈബ് അവരുടെ പേരെങ്ങനെയാണ് അബി വഖാസ് എന്ന് പറയുന്നത് വുഹൈബ് എന്നവരാണ് യാ സഅദ് ഇബ്നു വുഹൈബ് ലാ യഗുറന്നക ഇൻ ഖീല ഖാലു റസൂലില്ലാഹ് അല്ലാഹു റസൂലിന്റെ അമ്മാവനാണ് എന്ന് നിങ്ങളെ പറ്റി പറയുന്നത് കൊണ്ട് സഅദേ നിങ്ങളൊന്ന് പൊങ്ങണ്ട കേട്ടോ നിങ്ങളങ്ങ് വല്ല ആളാണെന്ന് വിചാരിക്കേണ്ട സഅദേ ഫഇന്നഹു ലൈസ ബൈനല്ലാഹി വബൈന അഹദിൻ നസബുൻ ഇല്ലാ ബിത്തഖ്വാ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ ഞാൻ ഇന്നാളിന്റെ അമ്മാവനാണ് ഇന്നവന്റെ വാപ്പയാണ് ഇന്നവൻ എന്റെ ജേഷ്ഠനാണ് അനുജനാണ് ഇതൊന്നും നാളെ വിലപ്പോവില്ല സഅദേ അല്ലാഹുവിന്റെ റസൂലിന്റെ അമ്മാവനാണെന്ന് നബി പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാം സഅദേ എന്നാൽ അറിയണേ അല്ലാഹുവിന്റെ മുമ്പിൽ വിലപ്പോകുന്ന ബന്ധം തഖ്വയുടെ ബന്ധമാണ് അല്ലാഹുവിന് ആരാണോ ഒറ്റക്കും ഒറ്റക്കിരുന്നും കൂട്ടമായിട്ടിരുന്നും ആൾക്കൂട്ടത്തിലും ഒറ്റക്കും ഇരുട്ടിലും വെളിച്ചത്തിലും ആരാണോ അല്ലാഹുവിനെ ഭയപ്പെട്ടത് ആ ഭയപ്പാടിന്റെ ബന്ധമേ സഅദേ നാളെ രക്ഷപ്പെടാൻ പോവുകയുള്ളൂ അതുകൊണ്ട് സഅദേ യുദ്ധത്തിലേക്ക് നിങ്ങളെ പറഞ്ഞയക്കുമ്പോ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണമേ അല്ലാഹുവിനെ സൂക്ഷിക്കണമേ സഅദേ റസൂലുള്ളാന്റെ അമ്മാവനാണെന്ന് വിചാരിച്ച് വലിയ ആളാണെന്ന് നടിച്ചു പോവല്ലേ ആരോട് ആരാ പറയുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല തഖ്‌വ കൊണ്ടല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല ആരും ആരെയും എത്ര വലിയ ആളാണെന്ന് പൊക്കി വെച്ചിട്ടും കാര്യമില്ല ആ ആൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ആ ആൾക്ക് തഖ്‌വ വേണം ജനങ്ങൾ എന്തൊക്കെ പറഞ്ഞ് എന്തെല്ലാം സ്ഥാനപ്പേരിട്ട് വിളിച്ചിട്ടും കാര്യമില്ല ജനങ്ങൾ എങ്ങനെയെല്ലാം തലയിൽ വെച്ച് കെട്ടിയിട്ടും കാര്യമില്ല ജനങ്ങൾ എന്തെല്ലാം സ്നേഹപ്പേര് വിളിച്ചിട്ടും കാര്യമില്ല ആ മനുഷ്യനും അല്ലാഹും തമ്മിൽ തഖ്വയുടെ ബന്ധമുണ്ടോ എങ്കിൽ മാത്രമേ നാളെ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന ഏറ്റവും നല്ല കാലഘട്ടം ചെവി തുറന്ന് കേൾക്കേണ്ട പാഠമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമുക്ക് ഈ പഠിപ്പിച്ചു തരുന്നത് സഅദ് എന്നവരോട് പറയുന്ന വാക്കതാണ് ഖാലു റസൂലില്ലാ റസൂലുള്ളാന്റെ അമ്മാവനാണെന്ന പേരൊന്നും പറയണ്ട സഅദേ അല്ലാഹനെ പേടിക്കുന്നവർക്ക് നാളെ രക്ഷയുണ്ട് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്കേ രക്ഷയുള്ളൂ ഇത് സാധാരണക്കാരോടും നേതാക്കന്മാരോടും ആലിമീങ്ങളോടും മുചാലിമീങ്ങളോടും ഉമറാക്കളോടും സർവ്വജനങ്ങളോടുമുള്ള ഉമർ എന്നവരുടെ താക്കീതാണത് സഅദ് എന്നവരെ മാത്രം പേര് വിളിച്ചു പറഞ്ഞ് ഖാലു റസൂലില്ലാ അതിലപ്പുറം വലിയ സ്ഥാനം ഇനി ആർക്കെങ്കിലും കിട്ടാനുണ്ടോ ആ സ്ഥാനം കൊണ്ടുപോലും സഅദേ നാളെ രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട ആരാണ് സഅദ് എന്നറിയണോ വസഅദും ഫിൽ ജന്ന സ്വർഗത്തിലേക്ക് പോകുമെന്ന് ഹബീബായ നബിതങ്ങൾ തുറന്നു പറഞ്ഞ സുഹാബിയാണിത് എന്നിട്ടാണ് ഉമറന്നവർ പറയുന്നത് അതിലൊന്നും അങ്ങ് മതിമറന്നു പോവരുത് സഅദേ അല്ലാഹുവിനെ ഭയപ്പെടണം കേട്ടോ അല്ലാഹുവിനെ ഭയപ്പെടണം കേട്ടോ എന്ന് ഓരോ ചെറിയവരോടും വലിയവരോടും അല്ലാഹുവിന്റെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സാരോപദേശം اللهم اجعلنا من المتقين അല്ലാഹുവേ നിന്നെ ഭയപ്പെടുന്നവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ കൽബുകളിലേക്ക് നിന്നെക്കുറിച്ചുള്ള പേടിയും ഭയവും നൽകണേ തമ്പുരാനെ
آمين يا رب العالمين إيمان بابن يترايو پاڑھنگل کارنچ دن لوگ توڑ ویڈ برأيو غيان پرشد ما يحج لیک ورنو عمر بالخطاب رضي الله عنه حج جيان وري غيان تند بھرن غالت عوصان غٹت أنغن مهان ورغل نيي منيل نن پوغان اريكمبو رفع يدي كيرتو غيان پرشد ما منائل وچت دا برأيو دن اوکنم اللهم قد قبرت سني الله هو بيما ينكي ويساي قبرت سني இது வெல்லியோருக்கு வெல்லி பிராயமுள்ளவர்க்கு போலும் தோணுனில்லாது 40 കഴിഞ്ഞா തന്നെ ഏകദേശം ടൈം കഴിഞ്ഞു എന്നാണ് 40 ആയി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്റെ ശരീരം ആരോഗ്യം കുറയാൻ തുടങ്ങുന്ന പിന്നെ കൂടാൻ പോണില്ല 40 എത്തി കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ ആണ് പിന്നെ ഡിറ്റീറിയേഷൻ ആരംഭിക്കുന്നാണ് 60 കഴിയുമ്പോഴും ഇനി ഒരു 80 കൊല്ലൊക്കെ ജീവിക്കുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് സമയമായി കബറത്ത് സിന്നി എനിക്ക് പ്രായമായല്ലോ എന്ന് ചിന്തിക്കാൻ മനുഷ്യനെ കഴിയുന്നില്ല പ്രായമുള്ള മനുഷ്യന്മാരും ടിവിയുടെ റിമോട്ടും പിടിച്ചിരിക്കുന്ന കാലമാണ് സുബ്ഹാനല്ലാഹ് എത്ര വലിയ അത്ഭുതമാണ് ഹജ്ജൊക്കെ ചെയ്തു വന്ന ഉമ്മമാരെ കൊണ്ട് ടി വി സീരിയൽ അഡിക്റ്റുകളായിട്ട് മാറിയിട്ട് അല്ലാഹു എത്ര വലിയ ബലാ മുസീബത്താ റബ്ബേ ഒരു അന്യ പെണ്ണിൻ്റെ ഫോട്ടോ പോലും കണ്ടിട്ടില്ലാത്ത ഉമ്മമാരൊക്കെ എല്ലാ നടിമാരുടെ പേര് വല്യമ്മക്കറിയും എപ്പോഴാണ് സീരിയലിൻ്റെ ടൈമെന്ന് ഇങ്ങനത്തെ എത്ര വല്യമാർ വല്യപ്പാരുണ്ടെന്ന് എത്ര വലിയ മോശം നേരത്തെ ഈ സീരിയൽ റിമോട്ടും പിടിച്ചിരുന്നിട്ടാണ് അല്ലാഹു റൂഹിനെ കൊണ്ടുപോകുന്നതെങ്കിൽ അത് എത്ര മോശമാണ് ഒരു മനുഷ്യൻ നാളെ പരലോകത്ത് ഉയർത്തപ്പെടുന്നത് എങ്ങനെയാണോ മരിച്ചത് അങ്ങനെയാണെന്നാണ് അല്ലാഹുവേ നല്ല ആക്കിബത്ത് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ നല്ല ഖാത്തിമത്ത് നൽകണം അതുകൊണ്ട് എല്ലാവരും ചെറിയവരും വലിയവരും പ്രായമുള്ളവരും അല്ലാത്തവരുമൊക്കെ അല്ലാഹുവിനെ സൂക്ഷിക്കുക ഞാൻ എൻ്റെ ശരീരത്തോടാണ് ഇതാദ്യം പറയുന്നത് നിങ്ങളെ ഉപദേശിക്കാൻ അർഹതയുള്ളത് കൊണ്ടോ അല്ല എന്ന് ഒരിക്കലുമല്ലെന്ന് എനിക്കറിയാം അല്ലാഹു അല ദാലിക ഷഹീദ് എന്നാൽ വലൗലം യഅദു ഫിന്നാസി മുബു ولو لم يعظ في الناس من هو مذنب فمن يعظ العاصين بعد محمد يرنا آور كفيدا سجلت النرتة تلنا غندم أترم إنغلور برايان أرهد وطم مني كلا رب الخطاب رضي الله عنه برايان من أيل نندو غند حج جاي حج جند وسر تلو لدعاء اللهم كد قبرة سني بدتشمني إنك براي ما يربي براي ما يربي والله عفت قوتي എൻ്റെ ആരോഗ്യം ക്ഷയിച്ചു കഴിഞ്ഞു റബ്ബേ വന്തശറത്ത് റഇയതി ഇസ്ലാം ഒരുപാട് വ്യാപിച്ചു റബ്ബേ എൻ്റെ പ്രജകൾ എല്ലായിടത്തും പ്രചരിച്ചു കഴിഞ്ഞു ഫഖബ്ളുനി ഇലൈക ഗൈറ മുഫർരിച്ചിൻ വലാ മുദയ്യ അതുകൊണ്ട് അല്ലാഹുവേ പ്രയാസങ്ങളൊന്നും വരുത്താതെ നഷ്ടമൊന്നും വരുത്താതെ നീ എൻ്റെ റൂഹിനെ പിടിക്കണം തമ്പുരാനേ പറഞ്ഞവിടുത്തെ ആരൊക്കെയാണ് പ്രച്ഛവനെ പ്രായമായി എൻ്റെ ആരോഗ്യം കഴിഞ്ഞു ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു എൻ്റെ അനുയായികൾ എല്ലായിടത്തും പ്രചരിച്ചു കഴിഞ്ഞു ഇനി എൻ്റെ റൂഹിനെ നിനക്ക് പിടിച്ചൂടെ റബ്ബേ ഹജ്ജിലാണ് ചോദിക്കുന്നത് ആമുർ റമാദയിൽ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്ത് ദുആ ചെയ്ത് കരഞ്ഞ് മഴ വാങ്ങിച്ച മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻ അല്ലാഹുവേ നീ എന്നെ മരിപ്പിക്കണമേ ഫഖബ്ളുനി ഇലൈക ഗൈറ മുഫർരിചിൻ വലാ മുദയ്യ എന്നിട്ടൊരു വാക്കുകൂടെ പറഞ്ഞു അല്ലാഹുമ്മ റസുഖ്നി ഷഹാദത്തൻ ഫീ സബീലിക നിന്റെ വഴിയിൽ രക്തസാക്ഷിയാവാൻ തൗഫീഖ് നൽകണമേ വജ്അൽ മൗതി ഫീ ബലദി റസൂലിക നിന്റെ റസൂലിന്റെ നാട്ടിലാക്കി തരണം എന്റെ മരണം ഭാരതങ്ങൾ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട് ഈ വാക്കുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് അല്ലാഹുവേ നിന്റെ റസൂലിന്റെ നാട്ടിൽ മരിക്കണം എന്റെ മരണം രക്തസാക്ഷിത്വവുമാകണം സ്വഹാബിമാർ ചോദിച്ചുവല്ലോ അമീറുൽ മുഅ്മിനീൻ എന്ത് ദുആയാണ് നിങ്ങൾ ഈ ദുആ ഇറക്കുന്നത് ഇത് അത്ഭുതമുള്ള ദുആയാണ് എന്തു പറ്റി നിങ്ങൾക്ക് ഷഹീദാവണമെങ്കിൽ മദീനയിൽ യുദ്ധം നടക്കില്ലല്ലോ അലൈക ബിസ്സുഖൂർ മദീനക്ക് പുറത്ത് യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിൽ പോവണ്ടേ അവിടങ്ങളിൽ പോവാതെ നിങ്ങൾ മദീനയിൽ ചെല്ലുമെന്ന് പറയുകയും അവിടെ ഷഹാദത്ത് വേണമെന്ന് ചോദിക്കുകയും ചെയ്താൽ ഇത് വൈരുദ്ധ്യമാണ് ഷഹാദത്ത് കിട്ടണമെങ്കിൽ മദീനക്ക് പുറത്ത് പോകണം മദീനയിൽ മരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഷഹീദാവാനും കഴിയില്ല എന്നാൽ ഷഹീദാവണം അത് മദീനയിൽ വെച്ച് തന്നെ ആവണം എന്ന് ചോദിക്കുന്നത് ഇച്ചിരി പ്രയാസമുള്ള ദുആയല്ലയോ എന്ന് സ്വഹാബികൾ ചോദിച്ചപ്പോ ഉമർ എന്നവർ പറഞ്ഞു ഹാദാ അങ്ങനെ ചോദിക്കാൻ എനിക്ക് തോന്നി ഹഖദാ സഅൽതുല്ലാഹ്
അങ്ങനെ ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചിരിക്കുകയാണ്, ഇനി അല്ലാഹു തരുന്നത് ഞാൻ വാങ്ങിക്കും. എന്റെ ആഗ്രഹം അതാണ്, മദീനയിൽ ഷഹീദാവണമെന്നാണ്. മദീനത്തു ഹറം സുഹാ, മദീന ഹറമായ പോലെ മക്കത്തു ഹറമഹല്ലാ യൗമ ഖലഖ സമാവാതി വൽ അർദ്. അല്ലാഹു ആദ്യം മുതലേ ഹറാമാക്കിയ, പവിത്രമാക്കിയ, ലാ യുഅദു ഷജറുഹ വലാ യുഖ്തലു സൈദുഹ, ജീവജാലങ്ങളെ കൊന്നൊടുക്കാൻ പാടില്ലാത്ത, മൃഗങ്ങളെ കൊല്ലാൻ പാടില്ലാത്ത, സസ്യലതാദികളെ പിഴുതെടുക്കുകയോ മുറിച്ചു മാറ്റുകയോ ചെയ്യാൻ പാടില്ലാത്ത വിശുദ്ധമായ മക്കയെപ്പോലെ മദീനയും ഹറമാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ യുദ്ധം നടക്കാൻ പാടില്ല, അവിടെയാണ് ഉമർ എന്നവർ ഷഹീദാവണം എന്ന് ദുആ ചെയ്തത്. ആ ദുആയാണ് അല്ലാഹു സ്വീകരിച്ചത്. ഉമർ എന്നവർ ഹജ്ജ് കഴിഞ്ഞ് പിറ്റേന്ന് സുബ്ഹിക്ക് ഇമാമ നിൽക്കുമ്പോഴാണ് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കുത്തേൽക്കുന്നത്. അതിന്റെ തൊട്ട് തലേന്ന് രാത്രി ഉമർ എന്നവർ സ്വപ്നം കണ്ടു, ഒരു പൂവങ്കോഴി 3 തവണ ഉമർ എന്നവരെ കൊത്തുന്നു. നഖറഹു ദീഖു സലാസ നഖറാത്തിൻ, 3 തവണ കൊത്തുകയാണ് ഒരു പൂവൻകോഴി. ഉമർ റളിയല്ലാഹു അൻഹു ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അന്വേഷിച്ചു പോകുന്നു. അന്ന് സ്വപ്ന വ്യാഖ്യാനം നൽകുമായിരുന്ന ഒരു മഹദിയുണ്ട്, മഹദിയായ അസ്മാഉ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹാ. അസ്മാഉ ബിൻതു ഉമൈസ് എന്നവരാണ് സ്വപ്ന വ്യാഖ്യാനം കൊടുക്കുന്നത്. മഹദിയോട് ചെന്ന് ചോദിച്ചു, അസ്മാഉ ബിവി, ഞാൻ കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം എന്താണ്? അസ്മാഉ ബിവി ഒരൊറ്റ മറുപടിയാ കൊടുത്തത്. ഒറ്റ മറുപടി, അല്ലാഹു അക്ബർ, أستودعك الله الذي لا تضيع ودائع عمره. നിങ്ങളുടെ കാര്യം ഞാൻ അല്ലാഹുവിനെ ഏൽപ്പിക്കുകയാണ് ഉമറേ. അസ്മാ, എന്താണ് എൻ്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം? ഉമറേ, അങ്ങ് പേടിച്ചു പോവരുത്, വിഷമിച്ചു പോവരുത്. നിങ്ങളെ കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം, യസ്അനുക വയഖ്തുലുക കാഫിറുൻ അജമിയുൻ ബിഖഞ്ജരിഹി ثلاثه عنات നിങ്ങളെ മുസ്ലിമല്ലാത്ത കാഫിറായ ഒരാൾ, അറബി സംസാരിക്കാത്ത ഒരാൾ കഠാര കൊണ്ട് 3 കുത്തേറ്റ്, 3 കുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് മരണം സംഭവിക്കുന്നത്. സ്വപ്നത്തിന്റെ അർത്ഥം മറന്നവർ പറഞ്ഞു, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതാണ് ഉമർ എന്നവർ മറുപടി പറഞ്ഞത്. ആ രാത്രി കഴിഞ്ഞ പിറ്റേന്നാണ് സുബ്ഹിക്ക് മഹാനായ ഫാറൂഖ് എന്നവരെ 3 തവണ കുത്തുന്നത്. അബൂ ലുഅത്തുൽ മജൂസി എന്ന് പറയുന്ന ആള്, അബൂ ലുഅത്തുൽ മജൂസി ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ 3 തവണയാണ് കുത്തിയത്. അൽ മുഗീറ എന്ന് പറയുന്ന മനുഷ്യന്റെ അടിമയായിരുന്നു അദ്ദേഹം. ആ ദുഷ്ടനായ മനുഷ്യൻ ഉമർ എന്നവരോട്, ഇസ്ലാമിനോട് വിദ്വേഷമുള്ള ആളായിരുന്നു. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനെ 3 കുത്താണ് കുത്തിയത്. പോകുന്ന പോക്കിൽ 9 ആളുകളെ വേറെയും കുത്തുകയുണ്ടായി. അതിൽ 7 പേര് തൽസ്ഥലത്ത് തന്നെ ഷഹീദായ സുഹാബിമാരാണ്. സ്കരിച്ചുകൊണ്ടിരിക്കെ പള്ളിയിലാണ് ഈ സംഭവം നടക്കുന്നത്. കുത്തിയത് മുസ്ലിമല്ല, മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. ആ നേരത്തതിന് തുടർന്ന് പറഞ്ഞ വാക്കുകൾ ഓർമ്മയുണ്ടാവണം. ഉമർ എന്നവർ നിസ്കാരത്തിന്റെ 1-ാമത്തെ റക്അത്ത് സുബ്ഹി നിസ്കാരം, 1-ാം റക്അത്തിൽ താഴെ വീഴുന്നു. പിന്നെ തൊട്ടുപിറകിലുള്ള മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മിഹ്റാബിലേക്ക് കയറി നിൽക്കുന്നു, ഇമാമായി നിൽക്കുന്നു. മഅ്മൂമീങ്ങളുടെ ആ നിസ്കാരം ഇമാമിന്റെ സ്ഥാനത്ത് നിന്ന് പൂർത്തിയാക്കുകയാണ്. ഇമാമായി ഔഫ് റളിയല്ലാഹു അൻഹു ഉമർ എന്നവരെ കൊണ്ടുപോകുന്നു. ചരിത്രം നമുക്കറിയാം. ഉമർ എന്നവർ ചോദിച്ച ചോദ്യം എന്താണ്? ഹൽ സല്ലൈതു, ഞാൻ നിസ്കരിച്ചോ, ഞാൻ നിസ്കരിച്ചോ, എന്റെ നിസ്കാരം പൂർത്തിയായിട്ടുണ്ടോ? ബോധം വന്ന ഉടനെ ചോദിച്ച ചോദ്യം അതാണ്. ഇല്ല, എനിക്ക് ഒതു എടുത്തു തരൂ. കാരണം നിസ്കരിക്കാത്തവൻ അല്ലാഹുവിന്റെ ദീനിൽ സ്ഥാനമില്ലല്ലോ, എനിക്ക് ഒതു എടുത്തു തരൂ. അങ്ങനെ നിസ്കാരം പൂർത്തിയാക്കുന്ന ബോധം തെളിയപ്പോഴേക്കും വയറാകമാനം കുത്തി പരിക്കേൽപ്പിച്ച് മുറിവായി കുടൽമാലകൾ മുറിഞ്ഞു പോയി കിടക്കുന്ന ഫാറൂഖ്
رضي الله عنه ويند ممبلي كان صحابي مار ورور تراي عشوسي بيكان ويند برند هني أن لك الشهادة الله نينغل كريكتا ساچتم نلغتت كارنم چودچتا دا يرنم إنكي شهيدا ونم أد مدينة الوچا ونم إذان الله نلغيه دعاء إند اترام آيرن ود هني أن لك الشهادة الله نينغل كشهادة تدن اللي أبنن ننغلن هنا يا علي رضي الله عنه أتكم الله صحابي مار لدت ورور تر بندو وند برايونو لطالما سمعت رسول الله الله ويند رسول اتر طبعا جئت أنا وأبو بكر وعمر وخرجت أنا وأبو بكر وعمر وذهبت أنا وأبو بكر وعمر نانم أبو بكر وعمرم نانم أبو بكر وعمرم أن إترى تفنيا أنا حبيب برايار الله آمهان اللي عمرين فاسأل الله فأسأل الله أن يحشرك مع حبيبيك وصاحبيك നിങ്ങളുടെ കൂട്ടുകാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരോട് കൂടെ തന്നെ അല്ലാഹു നിങ്ങൾക്ക് മഷ്റയിൽ ഇടം തരും എന്ന് സ്വഹാബിമാർ പറയുമ്പോൾ ബക ഉമർ ഉമർ എന്നവർ കരയുകയാണ് ലൈതനി അൻജു കഫാലി വലാ അലയ്യ നാളെ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എനിക്കൊരുപാട് സ്ഥാനം സ്വർഗത്തിലെ ഉന്നതങ്ങൾ ഇതൊന്നുമല്ല എൻ്റെ ആഗ്രഹം നാളെ രക്ഷപ്പെടലാണ് ലൈതനീ അഞ്ചു കഫാഫാ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നാളെ ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന ഫാറൂഖ് റളിയല്ലാഹു തആല അൻ ആ മഹാനുഭാവൻ ലോകത്തോട് വിട പറയുകയാണ് അവസാനമായി ജനങ്ങളോടൊരു ഉപദേശം കൊടുക്കുന്നു ഹാസിബു നിങ്ങൾ അല്ലാഹുവിനെ കാണുന്നതിന്റെ മുമ്പേ ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു നിങ്ങൾ വിചാരണ ചെയ്യാൻ പോകുന്നുണ്ട് അതിന് മുമ്പായി നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് വിചാരണ ചെയ്യണമേ വസിനു ഖബ്ല അൻ തുസനു അല്ലാഹു നിങ്ങളുടെ അമലുകൾ നന്മയും തിന്മയും രണ്ട് തട്ടിലായി തൂക്കാൻ പോകുന്നുണ്ട് നിങ്ങൾ ഇവിടെ വെച്ച് നിങ്ങളെ തന്നെ നിങ്ങൾ തന്നെ നിങ്ങളുടെ അമലുകൾ തൂക്കി നോക്കണം എന്നാൽ നാളെ രക്ഷപ്പെടാമെന്ന് ഏറ്റവും നല്ല ഉപദേശം നൽകിയിട്ടാണ് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയ രക്തസാക്ഷിത്വവുമായി ഷഹാദത്തിന്റെ ചിറകേറി അഷ്റഫുൽ ഖൽഖിന്റെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും മരികത്ത് പോയി കിടക്കുന്നത് എത്ര വലിയ ഭാഗ്യമാണ് പരിശുദ്ധമായ റൗളാ ഷരീഫിലേക്ക് ചെല്ലുമ്പോ ഹുനസ്സലാമു അലാ റസൂലില്ലാഹ് കണ്ടിട്ടില്ലേ എവിടെ ഈ ദ്വാരം ആ ഒരു ദ്വാരം കണ്ടിടത്ത് ഇവിടെയാണ് ഹബീബിനോട് സലാം പറയേണ്ടത് ഹുനസ്സലാമു അലാ അബീബക്കറിൻ സിദ്ദീഖ് ഇവിടെയാണ് ഹബീബിന്റെ സാഹിബ് സിദ്ദീഖ് എന്നവരോട് സലാം പറയേണ്ടത് ഒരടി കൂടെ മുന്നോട്ട് വെച്ചാൽ ഇവിടെയാണ് ഹുനസ്സലാമു അലാ ഉമർ ഇബ്നുൽ ഖത്താബ് സുബ്ഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഡയറക്റ്റ് സലാം പറയാനുള്ള മഖാം പരിശുദ്ധ റൗളാ ഷരീഫിന്റെ മുമ്പിൽ അല്ലാഹു നൽകി കാലാകാലങ്ങളിൽ ആ മഹാനുഭാവിയല്ലയോ കാലാകാലങ്ങൾക്ക് ആ മഹാനുഭാവൻ ഇട്ടേച്ചു പോയ മായാമുദ്രകളെ ഒരിക്കലും മായ്ച്ചു കളയാൻ കഴിയാത്ത കാലടിപ്പാടുകൾ ലോകം എന്നൊന്നും ഓർത്തുവെക്കാൻ അള്ളാഹു നൽകിയ സംവിധാനം ഓർക്കണം ഹബീബിന്റെ റൗദയിലാണ് ആ കിടക്കുന്നത് അള്ളാഹുവേ നിന്റെ പരിശുദ്ധരായ ഹബീബ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സിദ്ദീഖ് എന്നവരുടെ കൂടെ ഉമർ എന്നവരുടെ കൂടെ ഉസ്മാൻ എന്നവരുടെ കൂടെ അലി റളിയല്ലാഹു അൻഹും ജമീഅ വഅസ്ഹാബി റസൂലിക അജ്മഈൻ വസ്വാലിഹി ഇബാദിക അജ്മഈൻ ഇനാതിഹിം വരിജാലിഹിം ദുകൂരിഹിം വസുബിയാനിഹിം അല്ലാഹുവേ നിന്റെ സ്വർഗലോകത്തെത്താനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനേ മഹതിമാർ സഹോദരിമാർ ഒരു കാര്യം ഇവിടെ ചേർത്ത് വായിക്കണം അവർക്ക് വേണ്ടി കൂടെ പറയട്ടെ ആയിഷ ബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട് ഉമർ എന്നവരെ അവിടെ കൊണ്ടുവന്ന മറവ് ചെയ്തപ്പോൾ കുൻതു അദ്ഖുലു ബൈതി അലൈ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅബി വഅദഉ സൗബി വഅഖൂൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വീട്ടിൽ കിടക്കുമ്പോൾ ഹബീബിൻ്റെ ഖബറിൻ്റെ വീട്ടിലായിരുന്നപ്പോൾ എൻ്റെ വാപ്പയെ അവിടെ കൊണ്ടുവന്ന് മറവ് ചെയ്തപ്പോൾ ആ റൂമിലേക്ക് ഞാൻ വരുമ്പോൾ
എൻ്റെ ഭർത്താവാണിത്, ഞാൻ പറയും ഇന്നമാഹു സൗജീ വബി, ഇതെൻ്റെ ഉപ്പയാണ്, ഇതെൻ്റെ ഭർത്താവാണ്. അതുകൊണ്ട് ഒരു ഭർത്താവിൻ്റെ മുമ്പിൽ, ഒരു വാപ്പയുടെ മുമ്പിൽ, ഉമ്മയുടെ മുമ്പിൽ, രക്തബന്ധമുള്ള ഒരാളിൻ്റെ മുമ്പിൽ ഒരൗറത്തിൻ്റെ രീതി എങ്ങനെയോ അങ്ങനെ എൻ്റെ ശരീരത്തിലെ വസ്ത്രങ്ങൾ അത്രയേ ഞാൻ കണക്കാക്കിയിരുന്നുള്ളൂ, എൻ്റെ ഉപ്പയല്ലേ അത് എന്ന് വിചാരിച്ച്. എന്നാൽ ഫവല്ലാഹി فلما دفن عمر معهم عمر رضي الله عنه من അവിടെ കൊണ്ടുവന്ന മറവ് ചെയ്തപ്പോൾ ما دخلته الا وانا مشدوده علي ثيابي എൻ്റെ വസ്ത്രമെല്ലാം ഉടിപ്പുതച്ച് ഒരു അന്യ പുരുഷന്റെ മുമ്പിൽ ശരീരം മുഴുവനും മറച്ച് ഒരു പെണ്ണ് നിൽക്കുന്ന പോലെയാണ് ആ റൂമിലേക്ക് ഞാൻ കടന്നിരുന്നത്. ഉമർ എന്നവരെ കാണുമ്പോ ലജ്ജ തോന്നിയിട്ട് ഞാൻ ഒരന്യ പുരുഷന്റെ മുമ്പിലേക്ക് എത്തിപ്പെടുമ്പോ ഇങ്ങനെയാണോ വസ്ത്രം ധരിക്കേണ്ടത്, അങ്ങനെയാണ് ആ റൂമിലേക്ക് പിന്നെ ഞാൻ കടക്കാറുണ്ടായിരുന്നത് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. മരിച്ചു കിടക്കുന്ന, വഫാത്തായി കിടക്കുന്ന ഫാറൂഖ് എന്നവർ കിടക്കുന്ന ഖബറിനെ നോക്കിയിട്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്. അതുകൊണ്ട് സഹോദരിമാരെ, അല്ലാഹുവിനെ ഓർക്കേണമേ വസ്ത്രവിധാനങ്ങളിൽ, അല്ലാഹുവിനെ സൂക്ഷിക്കണമേ, തഖ്‌വ വേണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ ഹുജ്റയിലേക്ക് കടക്കുമ്പോഴാണ് ഇത്രയും വളരെ മനോഹരമായ അച്ചടക്കത്തിൽ ഒരു അന്യ പുരുഷന്റെ മുമ്പിലുള്ള ഹിജാബിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ടല്ലാതെ ഉമർ എന്നവർ കടക്കുന്ന ആ ഹുജ്റയിലേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ പിന്നീട് കടക്കാറുണ്ടായിരുന്നില്ല. ഉമർ തങ്ങൾ വന്നതിന്റെ ശേഷം. അതുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിക്കുക. അല്ലാഹു നമ്മുടെ ആൺമക്കൾക്കും പെൺമക്കൾക്കും നമുക്കെല്ലാം അല്ലാഹു വരച്ച വരയിലൂടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ മുമ്പിലൂടെ കടന്നുപോയ ആളുകൾ, വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ മഅൽ മുഹ്സിനീൻ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. അല്ലാഹു ഈ നന്മ ചെയ്തവരോടൊപ്പമാണ്. നമ്മുടെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഒരു ഹദീസ് കൂടെ ഓർക്കുകയാണ് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്, ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഒരാൾ വന്ന് ഹബീബിനോട് ചോദിച്ചുവല്ലോ, എപ്പോഴാണ് ഖിയാമത്തു നാൾ, എപ്പോഴാണ് ലോകാവസാനം നടക്കുന്നത്? നബിയേ, മത്തസ്സാഅ, എന്താണ് ഒരുക്കി വെച്ചത്? ഒന്നുമില്ല നബിയേ, ഒന്നുമില്ല നബിയേ, ഒരുപാട് നിസ്കാരവും ഒരുപാട് നോമ്പൊന്നും കയ്യിലില്ല. ഇല്ലാ അന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹ, അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടമാണ് നബിയേ, ഇതേ എൻ്റെ കയ്യിലുള്ളൂ. അത് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, അൻസമൻ ഹബബത, നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ അവരോടൊപ്പമാണ്, ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോടൊപ്പമാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫമാ ഫരിഹ്നാ ബിശൈഇൻ ഫറഹ്നാ ബിദാലിക്, ഞങ്ങൾക്ക് ആ വാക്കുകൾ കൊണ്ടുണ്ടായ സന്തോഷം പോലെ സന്തോഷം ഒരിക്കലും ഉണ്ടായില്ല. അല്ലാഹു അൻഹു പറയുകയാണ്, ഫഇന്നീ ഉഹിബ്ബു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഇഷ്ടമാണ്. ഫഇന്നീ ഉഹിബ്ബുല്ലാഹ വഉഹിബ്ബു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅബാ ബക്റിൻ വഉമർ, ഉമർ എന്നവരെയും സിദ്ദീഖ് എന്നവരെയും എനിക്ക് ഇഷ്ടമാണ്. വഅർജു അന്നകൂന മഅഹും ബിഹുബ്ബി ലഹും, അവരെ സ്നേഹിക്കുന്നതുകൊണ്ട് അവരോടൊപ്പമാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. വഇല്ലം അമൽ ബിമിസ്ലി അമാലിഹിം, അവരൊക്കെ ചെയ്ത അമൽ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും സിദ്ദീഖ് എന്നവരെയും ഉമർ എന്നവരെയും റസൂലുള്ളാഹി തങ്ങളെയും ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ സ്നേഹിക്കുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകൾ ഉദ്ധരിക്കട്ടെ. നമ്മൾ ഓരോരുത്തരും മനസ്സുകൊണ്ട് പറയുക, അല്ലാഹുവേ നിന്റെ ഹബീബിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു റബ്ബേ, നിന്റെ ഹബീബിന്റെ സ്വാഹിബ് സിദ്ദീഖ് റബ്ബേ, നിന്റെ ഹബീബിന്റെ സ്വാഹിബായ ഉമർ എന്നവരെ ഇഷ്ടപ്പെടുന്നു റബ്ബേ, നിന്റെ ഹബീബിന്റെ സ്വാഹിബും സുഹൃറുമായ ഉസ്മാൻ എന്നവരെ ഇഷ്ടപ്പെടുന്നു റബ്ബേ, നിന്റെ ഹബീബിന്റെ മറ്റൊരു സുഹൃറായ അല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെടുന്നു റബ്ബേ,
നിന്റെ സ്വഹാബ് ഹബീബിന്റെ സ്വഹാബത്തിനെ ഇഷ്ടപ്പെടുന്നു റബ്ബേ, നിന്റെ ഔലിയാനെ ഇഷ്ടപ്പെടുന്നു റബ്ബേ, മഹാനായ സിയം വലിയുള്ളാഹി ഇഷ്ടപ്പെടുന്നു റബ്ബേ, മഹാനായ മമ്പറം മൗലദ്ദബീലെ റഹ്മത്തുള്ളാഹി അലൈഹി വഖദ്ദസല്ലാഹു സിർറയെ ഇഷ്ടപ്പെടുന്നു റബ്ബേ, മഹത്തുക്കളായ ആരിഫീങ്ങളെ ആലിമീങ്ങളെ ഉലമാഉൽ ആമിലീൻ വല ഇമ്മത്തുൽ മുജ്തഹിദീൻ വൽ ഫുഖഹാഉ വസ്സൂഫിയ്യത്തുൽ മുഫസ്സിറൂൻ എല്ലാവരെയും ഇഷ്ടപ്പെടുന്നു റബ്ബേ, സജ്ജനങ്ങളെ ഇഷ്ടപ്പെടുന്നു റബ്ബേ, അവരൊക്കെ ചെയ്ത പോലെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല, എന്നാലും ആ ഇഷ്ടം കൊണ്ട് അവരെത്തിപ്പെട്ടേക്ക് ഞങ്ങളെയും ആ സ്വർഗലോകത്തേക്ക് എത്തിക്കണേ എന്ന് പ്രതീക്ഷിക്കുന്നു റബ്ബേ, പ്രതീക്ഷകൾ സഫലമാക്കണേ അല്ലാഹുറബിൻ. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك، سبحانك لا نحصي ثناء عليك، أنت كما أثنيت على نفسك فلك الحمد حتى ترضى. رحم الراحم يا ربي إي سدسنا قبولا كني تنبراني إي سدسنا ني قبولا كني يا ربي الله يرن كيغلني خائبا كل تنبراني അല്ലാഹുവേ ഒരുപാട് ഒരുപാട് നൂറുകണക്കിന് കറാമത്തുകൾ കാണിച്ച് അത്ഭുതങ്ങൾ കാണിച്ചിരുന്നൊരു മഹാനുഭാവൻ, മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറ, ആഴമറിഞ്ഞ് മനസ്സിലാക്കി സ്നേഹിച്ചിരുന്ന മഹാനായ സിയം വലിയുള്ളാഹിയുടെ ഈ സാന്നിധ്യത്തിൻ്റെ അരികത്ത് ഇൽമിൻ്റെ മജ്ലിസിൻ്റെ മുറ്റത്ത് വെച്ച് അല്ലാഹുവേ ഞങ്ങൾ ദുആ രക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ألا تدع لنا في مقامنا هذا ذنبا إلا غفرته، ولا هما إلا فرجته، ولا مرضا إلا شفيته، ولا مريضا إلا عافيته، ولا فسادا إلا صلحته، ولا بلاء إلا رفعته، ولا عسرا إلا يسرته، ولا كربا إلا نفسته، ولا طفلا إلا ربيته، ولا ضالا إلا هديته، ولا غائبا إلا رددته، ولا ميتا إلا رحمته، ولا سحرا إلا أبطلته، ولا حاجة من حوائج الدنيا والآخرة هي لك رضا ولنا فيها صلاح إلا قضيتها ويسرتها يا رب العالمين. كارني وانا يا ربي ارحم الراحمة يا ربي. ഞങ്ങൾ ഏതൊരു മഹാനുഭാവനായ സുഹാബിയെ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഞങ്ങൾ ഈ സദസ്സിൽ അനുസ്മരിച്ചു റബ്ബേ, അല്ലാഹുവേ ആ മഹാനുഭാവൻ തീർത്ത വഴി കാണിച്ചു തന്ന ആ ഒരു ഹിദായത്തിൻ്റെ ഖിലാഫത്തുർ റാഷിദയുടെ ആ ഒരു ഹദീലൂടെ ഞങ്ങളെ ജീവിപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങളവരെ സ്നേഹിക്കുന്നു റബ്ബേ, നിന്റെ ദീനിൻ്റെ സ്വാലിഹീങ്ങളെ സ്നേഹിക്കുന്നു റബ്ബേ, ഔലിയാഇനെ സ്നേഹിക്കുന്നു റബ്ബേ, ഉലമാഇനെ സ്നേഹിക്കുന്നു റബ്ബേ, ദീനിൻ്റെ മുഹബ്ബീങ്ങളെ സ്നേഹിക്കുന്നു റബ്ബേ, ദാഇകളെ സ്നേഹിക്കുന്നു റബ്ബേ, മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കുന്നു റബ്ബേ, ദീനിൻ്റെ ഷിആറുകളെ ഇഷ്ടപ്പെടുന്നു തമ്പുരാനെ. അല്ലാഹുവേ ആ ഹുബ്ബെല്ലാം നിന്നിലേക്ക് നിന്റെ സ്വർഗലോകത്തേക്ക് എത്താനുള്ള വസീലയാക്കണേ തമ്പുരാനെ. റഹ്മുർ റഹീമേ ഞങ്ങൾക്ക് പുറത്തുതാ റബ്ബേ, ഞങ്ങൾക്ക് മാപ്പ് തരണേ തമ്പുരാനെ, ഞങ്ങളോട് ക്ഷമിക്കണേ റബ്ബേ. അല്ലാഹുവേ പാപങ്ങൾ പറ്റിപ്പോയി റബ്ബനാ, ഗലബത അലൈനാ ശഖ്വതുനാ എന്ന് പറയുന്നവരിൽ അല്ലാഹുവേ ഞങ്ങൾ പെട്ടുപോവാതെ കാക്കണേ തമ്പുരാനെ, ഞങ്ങളുടെ ശരീരങ്ങൾക്ക് തിന്മകൾ വെറുപ്പാക്കി തരണേ തമ്പുരാനെ, തെറ്റുപോയി കാപ്പ് തരണേ റബ്ബേ, ചെയ്തു പോയ തെറ്റുകൾ ഞങ്ങൾക്ക് പുറത്തുതാ തമ്പുരാനെ, ഞങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണേ റബ്ബേ, മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കു തമ്പുരാനെ, വല്യപ്പ വല്യമ്മമാർക്ക് പുറത്തു കൊടുക്കു റബ്ബേ, സുഹൃത്തുക്കൾക്ക് ഭാര്യ സന്തതികൾക്ക് പുറത്തു കൊടുക്കു തമ്പുരാനെ, നമ്മുടെ കൂട്ടുകാർക്ക് പുറക്കണേ തമ്പുരാനെ, ഞങ്ങളെ സ്നേഹിച്ച പല വിഷമഘട്ടങ്ങളിലും സഹായിച്ച എത്രയോ ആളുകൾ ഞങ്ങൾ ഓരോരുത്തരും കടം തന്നിട്ട് സഹായിച്ചവരെ, ജീവിത വിഷമങ്ങളിൽ പ്രയാസങ്ങളിൽ കൂടെ നിന്നവരെ, അല്ലാഹുവേ 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 ദുആ കൊണ്ട് വസീത്ത് ചെയ്തവരെ, വസീത്ത് ചെയ്യാൻ ഏൽപ്പിച്ചവരെ, അല്ലാഹുവേ ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ, ദീനിൻ്റെ വിഷയത്തിൽ ഇഷ്ടപ്പെടുന്നവർ, അല്ലാഹുവേ ഞങ്ങളെല്ലാവർക്കും നീ മാരക രോഗങ്ങളിൽ നിന്ന് മോചനം നൽകണേ റബ്ബേ, കടബാധിതകളിൽ നിന്ന് മോചനം നൽകണേ തമ്പുരാനെ, ദുനിയാവിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് മോചനം നൽകണേ റബ്ബേ, വിവാഹപ്രായമെത്തിയ മക്കൾക്ക് യോജിച്ച് ഇണകളെ കൊടുക്കണേ റബ്ബേ,
മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് കൺകുളിർമയുള്ള മക്കളെ സ്വാലിഹീങ്ങളെ കൊടുക്കണേ റബ്ബേ. വീടുകളിൽ സന്തോഷം നൽകണേ തമ്പുരാനെ. കൽബിനുള്ളിൽ ഈമാൻ നൽകണേ റബ്ബേ. യഖീൻ നൽകണേ റബ്ബേ. ഇൽമിന്റെ ആഴമറിയാൻ തൗഫീഖ് നൽകണേ റബ്ബേ. ഉലമാഇന്റെ സുഹ്ബത്ത് നൽകണേ തമ്പുരാനെ. ഉലമാഇന്റെ ഖാദിമീങ്ങളാക്കണേ റബ്ബേ. ഉലമാഇൽ നിന്ന് നസീഹത്ത് എടുക്കുന്നവരാക്കണേ റബ്ബേ. ഉലമാഇന് ഖിദ്മത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. സ്വാലിഹീങ്ങളുടെ പൊരുത്തം നൽകണേ തമ്പുരാനെ. സജ്ജനങ്ങളുടെ പൊരുത്തം നൽകണേ തമ്പുരാനെ. അർഹമുർ റാഹിമേ, ഞങ്ങളുടെ ശരീരവും മനസ്സും നന്നാക്കി ചാറബേ. മാരകങ്ങളായ രോഗങ്ങൾ പിടിപെട്ടവർക്ക് ശിഫ കൊടുക്കണേ തമ്പുരാനെ. പനി പടരുന്ന കാലമാണല്ലാഹുവേ. പല വിധത്തിലുള്ള പനിയും വിഷമങ്ങളും രോഗങ്ങളുമുണ്ട്. എല്ലാ രോഗികൾക്കും ശിഫ നൽകണേ റബ്ബേ. പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. പനി പിടിച്ച് കിടക്കുന്നവരുണ്ട്, ഹോസ്പിറ്റലിൽ കിടക്കുന്നവരുണ്ട്, വീട്ടിൽ വിശ്രമത്തിലിരിക്കുന്നവരുണ്ട്. യാ അല്ലാഹ്, കാരുണ്യവാനേ, ഈ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് എല്ലാ രോഗികൾക്കും ശിഫ നൽകണമേ അല്ലാഹ്. ഡോക്ടർമാർ കൊണ്ടുപോയി കോളു കഴിഞ്ഞു എന്ന് പറയുന്ന രോഗികൾക്ക് പോലും വർഷങ്ങളോളം ആയി ശിഫാ നിന്റെ കയ്യിലാണ്, ശിഫാ നിന്റെ കയ്യിലാണ്. റബ്ബേ ശിഫ നൽകണം തമ്പുരാനെ. മാരകങ്ങൾ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കരുതേ റബ്ബേ. വലിയ ചെലവ് വരുന്ന ദാരിദ്ര്യത്തിലേക്കായി പോകുന്ന, പ്രയാസപ്പെട്ടു പോകുന്ന, ജനങ്ങൾ വെറുത്തു പോകുന്ന അസുഖങ്ങളെ കൊണ്ട് പരീക്ഷിക്കരുതേ തമ്പുരാനെ. മരണത്തിൻ്റെ അവസാന സെക്കൻഡ് വരേക്കും ആഫിയത്ത് നൽകണേ റഹ്മാനെ. നീ തരുന്ന പരീക്ഷണങ്ങൾ സഹിക്കാനുള്ള കരുത്ത് നൽകണേ തമ്പുരാനെ. കാരുണ്യവാനെ, മക്കളിൽ കൺകുളിർമയെ തരണേ തമ്പുരാനെ. റഹ്മേ റഹമുർ റാഹിമേ. ദുആയിറക്കാൻ വേണ്ടി പറഞ്ഞ 4 വയസ്സുള്ള 2 മക്കൾ അല്ലാഹുവേ, അവർക്ക് വേണ്ടി ദുആയിറക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ. സഹോദരിക്ക്, സഹോദരന് ദുആയിറക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മഗ്ഫിറത്ത് കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ ഭാര്യ, മാതാവ്, ഭാര്യ, പിതാവ് മരിച്ചിട്ടുണ്ട്. ദുആയിറക്കാൻ വേണ്ടി അപേക്ഷയുണ്ട്. മഗ്ഫിറത്ത് കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തിൻ്റെ ഭാര്യ വിഷമകരമായ അസുഖത്തിനാണ് റബ്ബേ. ഈ പരിശുദ്ധമായ ശിഫ കൊണ്ട് ശിഫ കൊടുക്കണേ റബ്ബേ. ഡോക്ടർമാർക്ക് പോലും എന്താണ് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ചെറുപ്പക്കാരി സഹോദരി, ഒരു കുഞ്ഞിൻ്റെ ഉമ്മയായ ഒരു സഹോദരി, അല്ലാഹുവേ വിഷമത്തിലാണ്, നീ സലാമത്ത് കൊടുക്കണേ റഹ്മാനെ. അത്ഭുതകരമായി ശിഫ കൊടുക്കണേ റബ്ബേ. അത്ഭുതകരമായി ശിഫ കൊടുക്കണേ തമ്പുരാനെ. അത്ഭുതങ്ങൾ, അജായിബുകൾ റബ്ബേ നീ കാണിച്ച് ശിഫയാക്കണേ തമ്പുരാനെ. റഹ്മുർ റാഹിമേ, ഞങ്ങൾ ഓരോരുത്തരിലും വിഷമിക്കുന്ന രോഗികളുണ്ട്. ശിഫയാക്കണേ റഹ്മാനെ. ഉസ്താദുമാരിൽ ആലിമീങ്ങൾ, സയ്യിദന്മാർ, രോഗികളുണ്ട്. ശിഫ കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, അടുത്ത പറമ്പിൽ ബസാറിൽ ഒരു സ്വദേശിയായിരുന്ന അഹ്ലു സുന്നൽ ജമാഅത്തിന്റെ സമസ്തയുടെയൊക്കെ വളരെ അടുത്ത പ്രവർത്തകനുണ്ട്. നിന്ന് വീണ് മരിച്ചുപോയ ഗോവയിൽ അപകടത്തിൽപ്പെട്ട ഷംസീർ, അല്ലാഹുവെ നീ മഗ്ഫിറത്ത് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ മഗ്ഫിറത്ത് കൊടുക്കണേ റബ്ബേ. ഖബറിനെ വിശാലമാക്കണം തമ്പുരാനെ. ആ സഹോദരന്റെ മയ്യത്ത് ഇങ്ങോട്ട് എത്താൻ വേണ്ടി കാത്തിരിക്കുന്ന കുടുംബമാണ് അല്ലാഹുവേ. ആ കുടുംബത്തിന് മനസ്സമാധാനം കൊടുക്കണേ റഹ്മാനെ. ആ സഹോദരന്റെ വിയോഗത്തിൽ അവർക്ക് മനസ്സമാധാനം, സ്വർഗലോകത്ത് കണ്ടുമുട്ടാനുള്ള ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ. അപസ്മാര രോഗിയായ ജ്യേഷ്ഠന് വേണ്ടി ദ്വായരക്കാൻ അപേക്ഷയുണ്ട്. നീ ശിഫ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഒരു സഹോദരന്റെ പേരക്കുട്ടി സുഖമില്ലാതെ വിഷമത്തിലാണ്. ശിഫ കൊടുക്കണേ തമ്പുരാനെ, ശിഫ കൊടുക്കണേ തമ്പുരാനെ. മക്കൾ പഠിക്കുന്നവരുണ്ട്, ഹിഫലിന് വേണ്ടി പഠിക്കുന്നവരുണ്ട്. അല്ലാഹുവേ ഹാഫിദീങ്ങളെയും ആലിമീങ്ങളെയും ഞങ്ങളുടെ മക്കളിൽ, കുടുംബങ്ങളിൽ നൽകണേ തമ്പുരാനെ. ഈ പരിശുദ്ധമായ മക്കാമിലേക്ക് 100 കിലോ മാംസം വിതരണം ചെയ്ത്, സംഭാവന ചെയ്ത് ഇബ്രാഹിം ഹാജി മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവേ നീ മഗ്ഫിറത്ത് കൊടുക്കണേ തമ്പുരാനെ. അവരുടെ മകൻ ഉപ്പയുടെ വസീയത്ത് നടപ്പാക്കിയിട്ടുണ്ട് റബ്ബേ. ആ മകനെ പിതാവിന് ഗുണം ചെയ്ത മക്കളിൽ പെടുത്തണേ റബ്ബേ. ആ മരിച്ചുപോയ മഹാന്റെ ഖബറിടം സ്വർഗത്തോപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ദുആ വസീയത്ത് ആവാനും മരണപ്പെട്ടവർക്ക് വേണ്ടി മൊത്തത്തിലും ദുആ ഇരക്കുകയാണ് അല്ലാഹുവേ. ഞങ്ങൾ ഓരോരുത്തരും എഴുതിത്തരാൻ കഴിയാത്തത്, പറഞ്ഞേൽപ്പിക്കാൻ കഴിയാത്തത് ഓരോ ഇരിക്കുന്ന സഹോദരൻ്റെയും സഹോദരിയുടെയും, ആണിൻ്റെയും പെണ്ണിൻ്റെയും,
കൽബിന്റെ ഉള്ളിൽ വെച്ച് നീറുന്ന വേദനയോടെ നിന്റെ ഹദുറത്തിലേക്ക് ഉയർത്തുന്ന കരങ്ങളാണ് റബ്ബേ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് നീ പരിഹാരം നൽകണമേ റഹ്മാനേ കാരുണ്യവാനേ സദുദ്ദേശങ്ങളെ നിറവേറ്റണേ റബ്ബേ ഞങ്ങളുടെ സദുദ്ദേശങ്ങളെ നിറവേറ്റണേ തമ്പുരാനേ മുന്നിട്ടിറങ്ങിയിരിക്കുന്ന വിഷയങ്ങളെ എളുപ്പമാക്കണേ റഹ്മാനേ കടബാധ്യതകളിൽ നിന്ന് മോചനം നൽകണേ റബ്ബേ ഞങ്ങൾ ഖബറിലേക്ക് വരുമ്പോൾ ഖബർ ഞങ്ങൾക്ക് ഏറ്റവും നല്ല വീടാക്കി തരണേ തമ്പുരാനേ റഹ്മർ റഹീമായ റബ്ബേ റഹ്മർ റഹീമായ റബ്ബേ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ അവർ മരിച്ചുപോയവരെങ്കിൽ അവിടെ ഖബറിടം ഇവിടെ ദുആയിറക്കാൻ ഏൽപ്പിച്ചവർക്കും അല്ലാത്തവരിലും അവിടെ ഖബറിടങ്ങൾ സ്വർഗത്തോപ്പാക്കണേ റഹ്മാനേ ഈ പരിപാടി ലൈവായി വീക്ഷിക്കുന്ന ഞങ്ങളുടെ ഓൺലൈൻ ലിസണേഴ്സ് ഒരുപാട് ആളുകൾ അവർക്ക് വേണ്ടിയും ദുആയിരക്കുന്നു അവിടെയൊക്കെ സദുദ്ദേശങ്ങളെ നിറവേറ്റി കൊടുക്കണമേ റഹ്മാനെ കാരുണ്യവാനെ ഞങ്ങൾക്ക് ഹജ്ജും ഉംറയും ധാരാളം ചെയ്യണം നിന്റെ ഹബീബിൻ്റെ ഹദറത്തിൽ ചെന്ന് സിയാറത്ത് ചെയ്യണം തൗഫീഖ് അരുളണേ റഹ്മാനെ ആഖിബത്ത് നന്നാക്കണേ റബ്ബേ ഒരു നല്ല അവസരത്തിൽ നീ ഇഷ്ടപ്പെടുന്ന സമയത്ത് മരണം നൽകണേ റബ്ബേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് നിന്റെ അഷ്റഫുൽ ഖൽഖായ പൂവായ ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ പൂമുഖം കണ്ട് ലോകത്തോട് യാത്ര ചോദിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി തരേണമേ റഹ്മാനെ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മഹത്തുക്കൾ മഹാനായ സിയം വലിയുള്ളാഹി അടക്കമുള്ള അവരുടെ മാതാപിതാക്കളും ബന്ധുജനങ്ങളും ഒരുപാട് അലിമീങ്ങളും സാധാരണക്കാരും ഞങ്ങൾക്ക് ചുറ്റും മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്നുണ്ട് കബറിടങ്ങളൊക്കെ സ്വർഗത്തോപ്പാക്കണേ റഹ്മാനേ കാരണം പറഞ്ഞു പോയവർ അള്ളാഹുവേ ദാരുണമായി കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട് സ്വാഭാവിക മരണം മരിച്ചവരുണ്ട് ഷഹാദത്ത് വരിച്ചവരുണ്ട് എല്ലാവർക്കും നീ ആഖിറത്തിൻ്റെ വിജയം നൽകണേ അല്ലാഹ് ഞങ്ങളൊക്കെ വന്ന് കിടക്കാൻ പോകുന്ന ഖബറിൻ്റെ ഉള്ളകം നീ പ്രകാശിപ്പിച്ചു തരണേ റബ്ബേ അത് നീ മാലായികത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന വീടാക്കണേ തമ്പുരാനെ ഞങ്ങളുടെ ഖബറിടങ്ങളെ സമാധാനത്തിൻ്റെ വീടാക്കണേ റബ്ബേ അല്ലാഹുവേ നിന്റെ ലിഖാഉവരെ സമാധാനത്തോടെ കാത്തുകിടക്കുന്ന വീടാക്കണേ റഹ്മാനെ അല്ലാഹുവിടെ 10,000 5,000 ചെറുതും വലുതുമായി അല്ലാഹുവേ ഇൽമ പഠിക്കാനുള്ള കിതാബ് വാങ്ങിക്കാനുള്ള വകയിലേക്ക് മുതഅല്ലിമീങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സംഭാവന ചെയ്ത ചെറുപ്പക്കാരുണ്ട് ഇവിടെ കച്ചവടക്കാരുണ്ട് സാധാരണക്കാരുണ്ട് ഉസ്താദുമാരുണ്ട് അല്ലാഹുവേ ഞങ്ങൾ ഓരോരുത്തരുടെയും അമലുകൾ ഇവിടെ സംഭാവന ചെയ്ത ഓരോരുത്തരുടെയും ആ സ്വദഖകളെല്ലാം നാളെ മീസാനിൽ ഖനം തൂങ്ങുന്ന വലിയ അമലാക്കണേ റഹ്മാനേ നിന്റെ ദീനിന് കൊടുത്തതുകൊണ്ട് ഇരട്ടി വർദ്ധിക്കുകയല്ലാതെ നഷ്ടപ്പെടില്ലല്ലോ റബ്ബേ ആരെല്ലാം നിന്റെ ദീനിന് ഇവിടെ നൽകിയോ നീ അവർക്ക് ഖൈറായത് പകരം കൊടുക്കണേ അല്ലാഹുവേ അവിടെ കുടുംബങ്ങളിൽ മക്കളിൽ ഖൈറ് ചെയ്യണേ തമ്പുരാനെ ഏർപ്പാടുകളിൽ ജോലിയിൽ ബിസിനസ്സുകളിൽ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ മക്കളെ നൽകണേ തമ്പുരാനെ അർഹമർ റഹീമേ നാളെ അഷ്റഫുൽ ഖൽഖിൻ്റെ കൂടെ ഹബീബിൻ്റെ സ്വാഹിബൈനിയുടെ കൂടെ സുഹാബത്തിൻ്റെ കൂടെ ഉലമാഇൻ്റെ കൂടെ സദാത്തിങ്ങളുടെ കൂടെ ഷുഹദാഇൻ്റെ കൂടെ നിൻ്റെ ഔലിയാഇൻ്റെ കൂടെ സ്വർഗലോകത്തേക്ക് വരാനും അവിടെ വെച്ച് നിന്നെ കാണാനും നിൻ്റെ ഹബീബിൻ്റെയും നിൻ്റെയും ലിഖാഇന് സാക്ഷികളാകാനും ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ അല്ലാ بجاه وحق نبيك سيدنا محمد صلى الله عليه وسلم وبفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين جزاكم الله خيرا ترين നേരം സമയം കുറച്ച് നീണ്ടുപോയെന്ന് തോന്നുന്നു ക്ഷമിക്കണം അല്ലാഹു നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ സ്വീകരിക്കട്ടെ ഈ പരിപാടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്താ